गुड इवनिंग स्टूडेंट्स, गुड इवनिंग सर। गुड इवनिंग सर। गुड इवनिंग सर। ओके, गुड इवनिंग गुड सर। इवनिंग, गुड इवनिंग। गुड डे क्यों ना के, गुड डे क्यों ना का നമ്മള് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ആയിരുന്നു വിട്ടിരുന്നത്. ഏതൊക്കെയാ സ്റ്റെപ്സ് എന്ന് പറയാൻ പറഞ്ഞു ഞാൻ. എന്ത് പി എം എ കേക്കട്ട, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ടത്? പി ഓഫ് എൻ ആദ്യം ഇത് റെപ്രസെന്റ് ചെയ്തിട്ട് പി ഓഫ് വൺ എഴുതണം. ആ പി ഓഫ് വൺ എഴുതിയാ പോരല്ലോ. പി ഓഫ് വണ്ണിന്റെ ആദ്യത്തെ ടേം എഴുതിയിട്ട് അത് ഇക്വൽ ടു ഇതാന്ന് തെളിയിക്കണം. ആ തെളിയിക്കണം, അത് പ്രൂവ് ചെയ്യണം. എഴുതി എന്ന് പറഞ്ഞ പോരാ നീ കേട്ടോ, പ്രൂവ് ചെയ്യണം. പി ഓഫ് വൺ ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. ആ പിന്നെ അത് കഴിഞ്ഞിട്ട് പി ഓഫ് കെ പ്രൂവ് ഇതാന്ന് നമ്മൾ കൺസ്യൂം ചെയ്യണം. കൺസ്യൂം ആണോ? അസ്യൂം, അസ്യൂം ചെയ്യണം. ആ എന്നാ ശരി, അസ്യൂം ചെയ്യണം. പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. എന്നിട്ട് എന്നിട്ട് പി ഓഫ് കെ പ്ലസ് വൺ വെച്ച് അത് ചെയ്യണം. പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. എടാ വ്യക്തമായിട്ട് പറ, പി ഓഫ് കെ പ്ലസ് വൺ വെച്ച്. ആ അസംപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, അസംപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13 14 അല്ലേ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞേക്കണത്. ക്വസ്റ്റ്യൻ നമ്പർ 13 വരിക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 13 ആ എഴുതിയിട്ട് എന്താണ് അതിനകത്തൊരു വ്യത്യാസം ഉണ്ട് മെയിൻ ആയിട്ട്, അതെന്താന്ന് ആദ്യം പറഞ്ഞു തന്നെ, എന്നിട്ട് ചെയ്തു കൊടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13, പി ഓഫ് എൻ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എൻ, വൺ പ്ലസ് 3/1 ഇൻറ്റു വൺ പ്ലസ് 5/4 ഇൻറ്റു വൺ പ്ലസ് 7/3/9, 5/4, 7/9, ഓക്കെ എക്സെട്ര. വൺ പ്ലസ് 2n+1/n² ഈക്വൽ ടു എൻ പ്ലസ് വൺ സ്ക്വയർ. ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലത്തിൽ നിന്നും വളരെ പ്രധാനമായ ഒരു വ്യത്യാസം ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. എന്താണ് ആ വ്യത്യാസം? എന്താ തോമസേ, ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യനുകളിൽ നിന്ന് ഈ ക്വസ്റ്റ്യനുള്ള വ്യത്യാസം എന്താണ്? ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്, അതല്ല കേട്ടോ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് പറയണം. ഇതൊരു ഒരു ക്വസ്റ്റ്യൻ അകത്ത് ഈക്വൽ ടു എൻ പ്ലസ് വൺ സ്ക്വയർ വന്നില്ല. ഡിനോമിനേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉള്ളത് ഇതുവരെ ഒന്നും ചെയ്തില്ല. അതൊന്നുമല്ല വ്യത്യാസം, വ്യത്യാസം അതൊന്നുമല്ല. ഇത്രയും നേരം എഴുതിയിരുന്ന ക്വസ്റ്റ്യനുകളിലേക്ക്, ഈ എക്സസൈസിനകത്ത് ആ ക്വസ്റ്റ്യൻസ് നോക്കുക, മറ്റു ക്വസ്റ്റ്യനുകൾ നോക്കുക, അതും ഈ ക്വസ്റ്റ്യൻ തമ്മിൽ പ്രധാനമായ ഒരു വ്യത്യാസമുണ്ട്. അതെന്താന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ചെയ്യുമ്പോൾ തെറ്റിപ്പോകും കേട്ടോ, അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. എന്തായിരിക്കും അമ്മിന വ്യത്യാസം? രണ്ട് ടേം ഒന്നായിട്ട് തന്നേക്കണോ? അല്ല, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണുണ്ട്. വേണ്ട വേണ്ട, ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും വേണ്ട കേട്ടോ, ഒന്നും ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും വേണ്ട. തന്നേക്കണം അതുപോലെ തന്നെ ഇട്ട് ചെയ്താൽ മതി, അതിനെ നമ്മൾ ഒന്നും ചെയ്യരുത് കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈയോ കൂട്ടോ കുറയ്ക്കോ ഒന്നും ചെയ്യേണ്ട, തന്നേക്കണ ടൈംസ് അതുപോലെ തന്നെ കിടന്നാൽ മതി. അതല്ല വ്യത്യാസം, അതല്ല പറഞ്ഞോ. ആ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നതിനകത്ത് ടേംസ് ആഡ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടെ അഡീഷൻ അല്ല കേട്ടോ. നോക്കിയേ, നിങ്ങൾ കണ്ടോ, എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും നേരം ചെയ്തിരുന്നത് ടേമുകൾ തമ്മിൽ കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം എക്സെട്ര പ്ലസ് എൻത്ത് ടേം അല്ലെങ്കിൽ കേത്ത് ടേം അഡീഷൻ ആയിരുന്നു. ഇവിടെ പ്രോഡക്റ്റ് ആണ്, പ്രോഡക്റ്റ് ആണ് കേട്ടോ. ടേംസുകൾ തമ്മിൽ പ്രോഡക്റ്റ് എടുത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴും അതുപോലെ പ്രോഡക്റ്റ് എടുക്കണം, അഡീഷൻ എടുക്കരുത്. അഡീഷന് പകരം ഇവിടെ പ്രോഡക്റ്റ് ആണ്, അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ഈ ക്വസ്റ്റ്യനോ അതെ അടുത്ത ക്വസ്റ്റ്യനോ അതെ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അഡീഷന്റെ ഇടയ്ക്ക് ചെയ്യാതിരുന്നത്, പിന്നത്തേക്ക് മാറ്റി വെച്ചത് അതുകൊണ്ടാണ്.
അഡീഷന്റെ പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു, പ്രോഡക്റ്റ് വരുന്ന രണ്ടെണ്ണം പിന്നിലേക്ക് മാറ്റിയതാണ്. ഇവിടെ പ്രോഡക്റ്റ് ആണ് വരുന്നതെന്നുള്ളൂ, സാധാരണ പോലെ തന്നെ ചെയ്തോളുക, അഡീഷൻ എടുക്കരുത്, പ്രോഡക്റ്റ് എടുത്ത് ചെയ്യണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തോ, പി ഓഫ് വൺ, ഫസ്റ്റ് സ്റ്റെപ്പ് പി ഓഫ് വൺ ആണ്. പി ഓഫ് വൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം മാത്രം എടുക്കുക. പി ഓഫ് വൺ എന്താണ്? പി ഓഫ് വൺ ഫാത്തിമ സലീമേ, 1 + 3 by 1 = 1 + 1 = 1 + 1 the whole square. ഓക്കെ, ശരിയാണ്. നോക്കാം നമുക്ക് എന്ത് വരും. 1 + 3 by 1 = 4. 1 + 1 = 3 by 1. ഓക്കെ, 4 എഴുതി. 1 + 1 ന്റെ സ്ക്വയർ 4. 4 = 4 എന്ന് വന്നു. Therefore, P of 1 is 2. P of 1 ശരിയായി. Next, assume that P of K is true. P of K true ആണെന്ന് അസ്യൂം ചെയ്യുക. P of K 1 + 3 by 1 × പ്ലസ് ഇട്ട് പോരുത് കേട്ടോ, പണ്ടത്തെ ഓർമ്മ അനുസരിച്ച് പ്ലസ് ഇട്ട് പോകരുത്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 + 3 by 1 × 1 + 5 by 4 × 1 + 7 by 9 etc. × kth term. 1 + 2k + 1 / k² 2k + 1 / k² = k + 1 the whole square. Is P of K. P of n നകത്ത് n ന് പകരം k എന്ന് കൊടുത്തു. P of n ല് n ന് പകരം k എന്ന് കൊടുത്തിട്ടുണ്ട്. P of K. ഇനി നമുക്ക് എന്ത് കാണിക്കണം? പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് കാണിക്കണം. നെക്സ്റ്റ് വി ഹാവ് ടു ഷോ ദാറ്റ് പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ. പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പി ഓഫ് കെ പ്ലസ് വൺ എടുക്കണം. എന്തുവരും എമിനെ പി ഓഫ് കെ പ്ലസ് വൺ? പി ഓഫ് കെ പ്ലസ് വൺ പറഞ്ഞോ. 1 + 3 by 1 okay into 1 + 5 by 4 into 1 + 7 by 9 etc. 1 + 2 k + 1 + 1 അല്ലല്ല, 2k + 1 നല്ലല്ലോ ഉള്ളു ഇവിടെ ബ്രാക്കറ്റില്. 2k + 1 / k² അല്ലേ? അത് കെ പ്ലസ് വൺ സ്ക്വയർ. പി ഓഫ് കെ പ്ലസ് വൺ ഞാനിപ്പോ പി ഓഫ് കെ എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം പറഞ്ഞോ, കെ പ്ലസ് ഇല്ല, 1 + 1 + 2k + 1 എമിനെ കാണാൻ പാടില്ലല്ലോ സാർ, ഞാൻ ക്യാമറ ഓഫ് ആക്കി വെച്ചേക്ക, വിളിച്ചു പറഞ്ഞായിരുന്നു. ശരി, 1 + 2 × കേക്ക് പകരം കെ പ്ലസ് വൺ, കെ പ്ലസ് വൺ പ്ലസ് വൺ ബൈ കെ പ്ലസ് വൺ സ്ക്വയർ. കേക്ക് പകരം കെ പ്ലസ് വൺ സ്ക്വയർ എന്ന് കിട്ടും കേട്ടോ. ശരി, നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതിയിട്ട് ആൻസർ എന്താ കിട്ടേണ്ടത് നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? അവിടെ പ്രോഡക്റ്റ് ആട്ടോ മക്കളെ, പണ്ടത്തെ ഓർമ്മയിൽ ആ ടൈം പ്ലസ് ഇട്ട് വെക്കരുത് കേട്ടോ. അവസാനത്തെ ടൈം പറഞ്ഞ മനസ്സിലായോ? പ്രോഡക്റ്റ് ആണ്. അപ്പൊ കെ നമ്മൾ സാധാരണ ഇത്ര നേരം ചെയ്തപ്പോ കെ പ്ലസ് വൺ ടൈം പ്ലസ് എന്നിട്ടാ കെ പ്ലസ് വൺ ടൈം എഴുതണത്. പ്ലസ് ഇടരുത്, ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിന്റെ ടൈം കൂടെ ഇൻഡ്യൂ വേണം അടുത്ത ടൈം വരാൻ കേട്ടോ. പ്രോഡക്റ്റ് ആയിട്ട് തന്നെ വരണം, പ്രോഡക്റ്റ് ആയിട്ട് തന്നെ വരണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തായിട്ട് എന്ത് ചെയ്യും നമ്മള്? അടുത്ത സ്റ്റെപ്പ് എന്താ സുജീറെ? ആദ്യത്തെ പറഞ്ഞോ, 1 + 2k + 1 + 1 1 + 1 by k 1 +
എനിക്ക് മനസ്സിലാവണല്ലോ എന്താ ചെയ്യണെന്നുള്ളത്. ഹസന ഹസന പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, നമ്മൾ ആരുടെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. അപ്പൊ പി ഓഫ് കെ എത്രയാന്ന് പറഞ്ഞ്, പി ഓഫ് കെ എത്രയാ? 1 + 2k + 1 / k² പി ഓഫ് കെയുടെ വാല്യൂ 1 + 2k + 1 എവിടെ പി ഓഫ് കെയുടെ വാല്യൂ? ഞാൻ കാണുന്നില്ലോ. k + 1 whole square ഇത്രയും വാല്യൂ. ഈ ലാസ്റ്റ് ടേം ഒഴിച്ച് ബാക്കിയുള്ളതിന് പോരട്ടോ, ഈ ലാസ്റ്റ് ടേം ഒഴിച്ച് ബാക്കിയുള്ളത് പറഞ്ഞാൽ പി ഓഫ് കെ ആണ്. k + 1 whole square ആണത്. k + 1 whole square ആ ഇൻറ്റു 1 + 1 + 2k + 1 + 1 അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തൊരു പറഞ്ഞു 2k + 3 ആ 2k + 3 ആ 2k + 3 വരുന്നുണ്ട് ബൈ k + 1 whole square. ശരി, നമുക്ക് എന്താ ആൻസർ കിട്ടണ്ടേ എന്ന് പറഞ്ഞേ ഹസന, ആൻസർ എന്ത് കിട്ടണം? k + 2 whole square എന്ന് കിട്ടണം കേട്ടോ. ഇതാണ് ആൻസർ കിട്ടേണ്ടത്, k + 2 whole square കിട്ടുമോ നോക്കാം. അടുത്ത സ്റ്റെപ്പ്, ദിസ് ഇസ് ഈക്വൽ ടു. ഇനി എന്ത് ചെയ്യും നമ്മള് ഫിദ? പറഞ്ഞ ഫിദ അടുത്ത സ്റ്റെപ്പ്. ഇത് പോയോ? ശരി, ഐഷ ക്രോസ് മൾട്ടിപ്ലൈ ആ പറഞ്ഞേ. മൾട്ടിപ്ലൈ എന്തുരെന്ന് പറഞ്ഞേ? k + 1 whole square ആ ക്രോസ് മൾട്ടിപ്ലൈ k + 1 whole square 2k + 3 ആ 2k + 3 മുകളിലും താഴെയുണ്ട്, അത് ക്യാൻസൽ ആയിപ്പോ. ബാക്കിയുള്ളത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ബാക്കിയുള്ളത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ k + 1 whole square k² + 2k + 1 k + 1 whole square + 2k + 3 എന്ന് വരും. That is k² + 2k × 2k = 4k + 4. k² + 4k + 4 k + 2 whole square. Therefore, p of k + 1 is 2. p of k + 1 true എന്ന് വരും. p of k + 1 true. എന്തെങ്കിലും സ്റ്റെപ്പ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളണം. p of k + 1 true. കൺക്ലൂഡ് ചെയ്യുക, ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. പറഞ്ഞു 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 കേക്കാം. k² + 2k + 1 ആ സ്റ്റെപ്പ് ഒന്ന് പറയൂ സർ. ഈ k + 1 whole square എക്സ്പാൻഡ് ചെയ്തു, a + b whole square. k + 1 whole square അല്ലേ, a + b whole square എന്നുള്ള ഫോർമുലയാണ് എടുക്കുന്നത്. a + b whole square a² k² ആയി. 2ab ടേം, 2 × k × 1 2k + 1 × square 1, ബാക്കി 2k + 3 അതുപോലെ തന്നെ. a + b whole square എക്സ്പെൻഷൻ ആണ്. p of k + 1 true ആണ്. അപ്പൊ റിസൾട്ട് എഴുതി വെക്കുക. Hence, by the principle of mathematical induction, the result is true for all natural numbers.
കഴിഞ്ഞവർക്ക് പതിനാലാമത്തെ ചെയ്യാം കേട്ടോ. പതിനാലും പ്രോഡക്റ്റ് ആണ്, പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് കിട്ടേണ്ടതാണ്. പതിനാലും പ്രോഡക്റ്റ് ആണ്, ഇതുപോലെ തന്നെ ചെയ്യുക. കഴിഞ്ഞല്ലോ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 14. P of n, 1 plus 1 by 1 into 1 plus 1 by 2 into 1 plus 1 by 3 etc. 1 plus 1 by n, all multiplication are to equal to n plus 1. Equal to n plus 1. Adhyam P of 1. പറഞ്ഞ അർഷാദെ പി എഫ് വൺ. വൺ പ്ലസ് വൺ ബൈ വൺ. നീ പിന്നെ പറഞ്ഞു കേട്ടില്ല. ഈക്വൽ ടു വൺ പ്ലസ് വൺ പ്ലസ് വൺ. ഓക്കെ ഓക്കെ, എടാ ഹെഡ്സെറ്റ് ഉപയോഗിക്കട്ടോ. വൺ പ്ലസ് വൺ ബൈ വൺ വൺ, വൺ പ്ലസ് വൺ ടു ആവും. ടു ഈക്വൽ ടു ടു. Therefore, P of 1 is 2. Assume that P of K is 2. P of K. P of K എന്ത് വരും? ഇർഷാദേ, P of K പറഞ്ഞ ഇർഷാദേ. Sir, പറഞ്ഞോ. P of K, 1 plus 1 by 1. ഷാമിനെ കംപ്ലീറ്റ് ചെയ്തേ. വൺ പ്ലസ് വൺ ബൈ വൺ ബൈ വൺ പ്ലസ് വൺ ബൈ കെ. വൺ ബൈ കെ ഈക്വൽ ടു കെ പ്ലസ് വൺ. കെ പ്ലസ് വൺ. ദെൻ പി ഓഫ് കെ പ്ലസ് വൺ. അടുത്തായിട്ട് പി ഓഫ് കെ പ്ലസ് വൺ വേണം. P of K plus 1 എന്തായിരിക്കും? ഒരു ടേമോടെ കൂട്ടിച്ചേർത്താ മതി. 1 plus 1 by 1 into 1 plus 1 by 2 into 1 plus 1 by 3 etc. 1 plus 1 by K into ഒരു ടേം കൂടി വരും. ആ ടേം എന്താ? ഏതായിരിക്കും അവസാനം വരുന്ന ടേം? ശരി, ആൻസർ എന്ത് കിട്ടണം ഹന്ന? കെ പ്ലസ് ടു എന്ന് കിട്ടണം. കെ പ്ലസ് വൺ പ്ലസ് വൺ കെ പ്ലസ് ടു എന്ന് കിട്ടണം. കിട്ടുമെന്ന് നോക്കാം. ഈ ലാസ്റ്റ് ടേം ഒഴിച്ച് ബാക്കിയുള്ളതിന്, ലാസ്റ്റ് ഒഴിച്ച് ബാക്കിയുള്ള നമുക്ക് കെ പ്ലസ് വൺ എന്ന് കൊടുക്കാം. കെ പ്ലസ് വൺ പി ഓഫ് കെ യുടെ വാല്യൂ കേട്ടോ. ഈ ലാസ്റ്റ് ടേം ഒഴിച്ച് ബാക്കിയുള്ളതിന് ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ കെ പ്ലസ് വൺ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതെന്ത് വരും സന? K plus 1 into 1 plus 1 by K plus 1. I have answered that. K plus 1 into K plus 1 plus 1 by K plus 1. K plus 1 plus 1. Cross multiply by K plus 1 plus 1. Okay. By K plus 1. K plus 1 is the K plus 1. K plus 2. K plus 2. K plus 2.
കെ പ്ലസ് ടു അതാണ് നമുക്ക് കിട്ടേണ്ടത്. കെ പ്ലസ് ടു ആണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. കെ പ്ലസ് ടു എന്ന് വരും. ദെയർഫോർ പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ടു. Hence, by the principle of mathematical induction, the result is true for all natural numbers. Hence, by the principle of mathematical induction, the result is true for all natural numbers. Hence, by the principle of mathematical induction, the result is true for all natural numbers. അടുത്ത പുതിയ പേജ് എടുത്തോളാട്ടോ. ചാപ്റ്റർ ഫൈവ് കോംപ്ലക്സ് നമ്പേഴ്സ്. ചാപ്റ്റർ ഫൈവ് കോംപ്ലക്സ് നമ്പേഴ്സ്. Chapter 5 complex numbers. Sir. Sir. Yes. എന്തോ ഹന്ന രണ്ടാമത് പറഞ്ഞെന്താ? അത് ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ മറുപടി പറയാഞ്ഞതല്ല കേട്ടോ. രണ്ടാമത് എന്താ പറഞ്ഞേ? മോർണിംഗില് ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. ആ അതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞതാണ്. ചാപ്റ്റർ ഫൈവ് കോംപ്ലക്സ് നമ്പേഴ്സ് എല്ലാരും എഴുതിയോ. അവിടെയും അതുപോലെ ഞാനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിരുന്നു, ആരും ചോദിച്ചില്ല, അതുകൊണ്ട് ഞാനൊരു ഉത്തരം പറയുന്നില്ല. ശരി, ചാപ്റ്റർ ഫൈവ് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടോ സാർ? ആ ചോദിക്കാനുണ്ടോ? ഇല്ല. ശരി, നമ്മളിങ്ങനെ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇല്ല കേട്ടോ. നമ്മുടെ ഫോക്കസ് ഇരിക്കാത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇല്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിലവിലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത് കേട്ടോ. നിലവിൽ ഉള്ള ഫോക്കസ് ഏരിയ അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോണത്. എന്തെങ്കിലും കറക്ഷൻസ് വന്നു കഴിയുമ്പോൾ അതനുസരിച്ച് നമ്മൾ അന്നേരം പ്ലാൻ ചെയ്യും കേട്ടോ. അപ്പോൾ നിലവിലുള്ളതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇല്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾക്കൊന്നും അറിയാനില്ല കേട്ടോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട്? എന്താ ഫോർമുല ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനല്ലേ? ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണ്? എന്താ ക്വാഡ്രാറ്റിക് ഫോർമുല? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എ. ഒരു തെറ്റുണ്ട്. റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി. ആ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എ. ടു എ ശരി. ഏതായാലും അത് ചോദിച്ചുകൊണ്ട് ഏതായാലും അവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. ഞാൻ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന അവിടെ നല്ലായിരുന്നു. നിങ്ങൾ അത് ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഫോർമുല, നിങ്ങൾ പഠിച്ചിരുന്ന ക്വാഡ്രാറ്റിക് ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ ഇതാണ്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ, എ നോട്ട് ഈക്വൽ ടു സീറോ. ഇതാണ് ജനറൽ ഫോം ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതൊക്കെ പത്താം ക്ലാസ്സിൽ പഠിച്ചേക്കണെയാണ്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ, എ നോട്ട് ഈക്വൽ ടു സീറോ. ദെൻ ഇവിടെ സോൾവ് ചെയ്യാനായിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോർമുല വേറെ പല മാർഗങ്ങളുണ്ട് സോൾവ് ചെയ്യാനായിട്ട് കേട്ടോ. എന്തൊക്കെ മാർഗങ്ങളാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ടുള്ളത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആ പറഞ്ഞാ മന ശരിയാ. ഫാക്ടറൈസേഷൻ. ശരി, ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉണ്ട്. ദെൻ വേറെ മെത്തേഡ്? ഫാക്ടറൈസേഷൻ ഒരു മെത്തേഡാണ്. അതറിയില്ലാത്തോണ്ടാണ് കേട്ടോ കാലത്ത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടത്.
ആ മെത്തേഡ് അറിയില്ല, ഫാക്ടറൈസേഷൻ. വേറെ മെത്തേഡ് വേറെങ്കിലും പറ, ഇത് രണ്ടും അറിയുള്ളൂ. ശരി, കംപ്ലീറ്റിംഗ് ദ സ്ക്വയേഴ്സ് എന്നൊരു മെത്തേഡ് ഉണ്ട്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയേഴ്സ് കേട്ടിട്ടുണ്ടോ? അറേഞ്ച്മെന്റ് അതാ ഞാൻ എന്തിലായിരിക്കും ഞാൻ പോണില്ല. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് കേട്ടോ, കംപ്ലീറ്റിംഗ് ദ സ്ക്വയേഴ്സ് എന്നൊരു മെത്തേഡ് ഉണ്ട്. പിന്നെ ഉള്ളതാണ് ഈ ക്വാഡ്രാറ്റിക് ഫോർമുല. ശരി, ക്വാഡ്രാറ്റിക് ഫോർമുലയ്ക്ക് അകത്ത് എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ ടു എ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ ടു എ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും അല്ലെ. ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ചില കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ കേസസ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ബി സ്ക്വയർ മൈനസ് ഫോർ എ സിക്ക് നമ്മളൊരു പേര് പറയും. ഇതിനകത്ത് ബി സ്ക്വയർ മൈനസ് ഫോർ എ സിക്ക് ഡിസ്ക്രിമിനന്റ്, ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു ഡിസ്ക്രിമിനന്റ്. ഈ ബി സ്ക്വയർ മൈനസ് ഫോർ എ സിയുടെ വാല്യൂവിനെ കണക്ട് ചെയ്തുകൊണ്ട് സൊല്യൂഷൻ എങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ബി സ്ക്വയർ മൈനസ് ഫോർ എ സിയുടെ വാല്യൂമായി ബന്ധപ്പെട്ട് സൊല്യൂഷൻ ഉണ്ടാകാവുന്ന മൂന്ന് ഡിഫറെന്റ് കേസസ് ഒന്ന് എഴുതി വെക്കണ്ട കേട്ടോ. ഇതൊന്നും എഴുതണ്ടോ മക്കളെ, നമുക്ക് കോംപ്ലക്സ് നമ്പർ ആണ്. തുടങ്ങാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. ഈ ബി സ്ക്വയർ മൈനസ് ഫോർ എ സിയുടെ വാല്യൂ അനുസരിച്ച് എന്തൊക്കെയും സംഭവിക്കും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞോ. ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഗ്രേറ്റർ ദാൻ സീറോ ആകാം. ഞാൻ അതിലൂടെ മാറ്റി എഴുതാം. ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഗ്രേറ്റർ ദാൻ സീറോ ആകാം. ഗ്രേറ്റർ ദാൻ സീറോ ആയാൽ എന്തായിരിക്കും പ്രത്യേകത? റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് റൂട്സ്. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് റൂട്സ്. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് റൂട്സ്. നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് റൂട്സ്. ശരി, അതൊരു കേസാണ്. പിന്നെ ഏതാ ഉള്ളത്? ഒന്നാമത്തെ കേസ് അതാണ്. ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു സീറോ ആകാം. ഈക്വൽ ടു സീറോ ആയാൽ എന്ത് സംഭവിക്കും? റിയൽ ആൻഡ് ഈക്വൽ റൂട്സ്. റിയൽ ആൻഡ് ഈക്വൽ റൂട്സ് ആണ്. മൂന്ന്, ലെസ് ദാൻ സീറോ. ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ലെസ് ദാൻ സീറോ എന്ത് സംഭവിക്കും? No real roots. No real roots. ശരി, v square minus 4ac less than 0 ആണെങ്കിൽ no real roots. ഇതാണ് ട്ടോ മൂന്ന് കേസ്. v square minus 4ac discriminant ആണ്. discriminant വാല്യൂവിന് അനുസരിച്ച് അത് greater than 0 ആണെങ്കിൽ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആയിരിക്കും. എന്താ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് റൂട്ട് എന്ന് പറഞ്ഞാ? റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക് റൂട്ട് എന്ന് പറഞ്ഞ സാധനം എന്താ ഗ്രേസേ? റിയൽ നമ്പർ ആയിരിക്കും, പിന്നെ രണ്ടും വേറെ വേറെ ആയിരിക്കും ഒരേപോലെ. ഓക്കെ, ഗുഡ്. ഓക്കെ, റിയൽ നമ്പർ ആയിരിക്കും. റൂട്ട്സ് രണ്ടും റിയൽ നമ്പർ ആയിരിക്കും. രണ്ട് റൂട്ടും റിയൽ നമ്പർ ആണ്, വേറെ വേറെ നമ്പേഴ്സ് ആയിരിക്കും കേട്ടോ. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നതാണ് റിയൽ നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. റിയൽ നമ്പർ, റിയൽ നമ്പർ. അപ്പൊ രണ്ട് റൂട്ടും റിയൽ നമ്പർ ആയിരിക്കും, വേറെ വേറെ റൂട്ടുകളും ആയിരിക്കാം. ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു സീറോ ആണെങ്കിൽ റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആണ്. റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ്. രണ്ട് റൂട്ടും റിയൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ഇപ്പൊ ഫൈവ് ഫൈവ് അങ്ങനെയൊക്കെ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. രണ്ട് റൂട്ടും ഫൈവ്, അല്ലെങ്കിൽ രണ്ട് റൂട്ടും ത്രീ, അല്ലെങ്കിൽ രണ്ട് റൂട്ടും മൈനസ് ടു. ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ലെസ് ദാൻ സീറോ ആണെങ്കിൽ നോ റിയൽ റൂട്ട്സ്. നോ റിയൽ റൂട്ട്സ്. അവിടെ റിയൽ റൂട്ട്സ് ഇല്ല എന്നാണ് പറഞ്ഞേക്കണേ മൂന്നാമത്തെ കേസിനകത്ത്. മൂന്നാമത്തെ കേസിൽ റിയൽ റൂട്ട്സ് ഇല്ല എന്ന്, റൂട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. റൂട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. റൂട്ടുണ്ട്, റൂട്ടുണ്ട്, റിയൽ റൂട്ട്സ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് റൂട്ട്സ് ആയിരിക്കും ഉള്ളത്? ഇമാജിനറി റൂട്ട്സ്. ഇമാജിനറി റൂട്ട്സ്. റൂട്ട്സ് എന്താ ഇമാജിനറി റൂട്ട്സ് എന്ന് പറഞ്ഞാ? സ്ക്വയർ റൂട്ട്.
കേട്ടില്ല ഐ മീൻ സീറോയ്ക്കും താഴെയുള്ളതാണോ? സീറോയ്ക്ക് താഴെയുള്ളതെന്ന് പറഞ്ഞാൽ മൈനസ് വൺ. മൈനസ് വൺ റിയൽ നമ്പർ അല്ലേ? സീറോയ്ക്ക് താഴെയുള്ളതല്ല, സീറോയ്ക്ക് താഴെയുള്ളത് റിയൽ നമ്പർ ആണ്. മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ ഒക്കെ എടുത്ത റിയൽ നമ്പർ ആണ്. ഇമാജിനറി റൂട്ട് ഒന്ന് എവിടെ നിന്ന് കിട്ടിയേ? അല്ല, കഴിഞ്ഞ ദിവസം ടീച്ചർ ഇങ്ങനെ പറഞ്ഞത് ഓർത്തതാ. ശരി, ടീച്ചർ പറഞ്ഞിരുന്നു അല്ലേ. സ്കൂളിൽ പഠിച്ചോ കോംപ്ലക്സ് നമ്പർ? ഇല്ല ഇല്ല. ശരി, ഇമാജിനറി റൂട്ട് എന്നുള്ളത് ശരിയാണ് കേട്ടോ. ഇമാജിനറി റൂട്ട് ആണ്. എന്താ ഇമാജിനറി റൂട്ട് എന്ന് പറഞ്ഞ? കോംപ്ലക്സ് റൂട്ട്സ് ആണ് കേട്ടോ. നമ്മളിപ്പോ നിലവിൽ ഇതുവരെ പഠിച്ചേക്കണേ അനുസരിച്ച്, ഇതുവരെ പഠിച്ചിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾ റിയൽ നമ്പറേ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കറിയാവുന്ന എല്ലാ നമ്പറുകളുടെയും സൂപ്പർ സെറ്റ് ആണ് റിയൽ നമ്പർ. നമുക്കറിയാവുന്ന നാച്ചുറൽ നമ്പറും പ്രൈം നമ്പറും കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻഡിജേഴ്സ്, റാഷണൽസ്, ഇറാഷണൽസ്, ഇതെല്ലാം കൂടെയും വരുന്ന സൂപ്പർ സെറ്റ് ആണ് റിയൽ നമ്പർ. റിയൽ നമ്പറിനെ പറ്റിയാണ് നമുക്ക് ഇതുവരെയും അറിയാമായിരുന്നുള്ളൂ. ഈ റിയൽ നമ്പറിനേക്കാളും വലിയൊരു സെറ്റ് ഉണ്ട്, അത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അതാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇമാജിനറി നമ്പേഴ്സ് കൂടി അതിനകത്ത് വരും. ഇമാജിനറി നമ്പേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ. നെഗറ്റീവ് നമ്പറിന് ഇവിടെ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ലെസ് ദാൻ സീറോ ആകുമ്പോൾ, ഫോർ എക്സാമ്പിൾ റൂട്ട് ഓഫ് മൈനസ് സിക്സ്റ്റീൻ, റൂട്ട് ഓഫ് മൈനസ് സിക്സ്റ്റീൻ എത്ര വരും? മൈനസ് ഫോർ. മൈനസ് ഫോർ റൂട്ട് ഓഫ് മൈനസ് സിക്സ്റ്റീൻ ഈക്വൽ ടു മൈനസ് ഫോർ. എന്തുകൊണ്ടാ എമിനെ മൈനസ് ഫോർ എന്ന് പറഞ്ഞത്? സിക്സ്റ്റീന്റെ റൂട്ട് ഫോർ അല്ലേ? സിക്സ്റ്റീന്റെ റൂട്ട് ഫോർ ആണ്. ഫോർ മാത്രല്ല സിക്സ്റ്റീന്റെ റൂട്ട് ഉള്ളൂ. സിക്സ്റ്റീന് രണ്ട് റൂട്ട് ഉണ്ട്. റൂട്ട് സിക്സ്റ്റീൻ, റൂട്ട് സിക്സ്റ്റീൻ എത്രയാ? ഫോർ. ഫോർ മാത്രല്ല ഉള്ളൂ. സിക്സ്റ്റീന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഫോർ മാത്രമല്ല. പ്ലസ് ഓർ മൈനസ് ഫോർ ആണ്. സിക്സ്റ്റീന്റെ റൂട്ട് പ്ലസ് ഓർ മൈനസ് ഫോർ ആണ്. കാരണം ഫോറിനെ സ്ക്വയർ ചെയ്താൽ ഫോർ ഇന്റു ഫോർ സിക്സ്റ്റീൻ കിട്ടും. മൈനസ് ഫോറിനെ സ്ക്വയർ ചെയ്താൽ മൈനസ് ഫോർ ഇന്റു മൈനസ് ഫോർ അതും സിക്സ്റ്റീൻ കിട്ടും. മൈനസ് ഫോറിന്റെ സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ അല്ല, സിക്സ്റ്റീൻ ആണ്. സിക്സ്റ്റീൻ ആണ് റൂട്ട് ഓഫ് മൈനസ് സിക്സ്റ്റീൻ. മൈനസ് ഫോർ അല്ല കേട്ടോ, അത് തെറ്റാണ്. മൈനസ് ഫോറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് സിക്സ്റ്റീൻ കിട്ടണ്ടേ? മൈനസ് ഫോർ ഇന്റു മൈനസ് ഫോർ, മൈനസ് ഫോർ ഇന്റു മൈനസ് ഫോർ ഈക്വൽ ടു സിക്സ്റ്റീൻ ആണ്. മൈനസ് സിക്സ്റ്റീൻ അല്ല. നെഗറ്റീവ് നമ്പറിന്റെ റൂട്ട് വേറെ ആർക്കെങ്കിലും പറയാമോ? റൂട്ട് ഓഫ് മൈനസ് സിക്സ്റ്റീൻ എത്രയാന്ന്? നെഗറ്റീവ് നമ്പേഴ്സിന് റൂട്ട് നോ റൂട്ട് എന്നും ഇനി അത് പഠിക്കുന്നതായിരുന്നു സാർ പറഞ്ഞത്. നെഗറ്റീവ് നമ്പറിന് നോ റൂട്ട്. നോ നോ എന്നാണോ പറഞ്ഞത് ഹന? കേട്ടില്ല. ഇപ്പോ ഇപ്പത്തേക്ക് ഇപ്പത്തേക്ക് നോ റിയൽ റൂട്ട് എന്നും ഇനി ഇനി വരുമ്പോ വരുന്ന ചാപ്റ്റേഴ്സിന് പഠിക്കുന്നതായിരുന്നു. ഹന ക്ലിയർ ആയില്ലോ ഹന, എനിക്ക് മനസ്സിലായില്ല. ഓർക്കപ്പുറം ഒന്നുകൂടെ പറഞ്ഞു നോക്കട്ടെ. നെഗറ്റീവ് നമ്പേഴ്സിന് ഇപ്പത്തേക്ക് നോ റൂട്ട് എന്നും ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ അത് പഠിക്കുന്നതാണ് സാർ പറഞ്ഞത്. ആണോ? ഇപ്പോഴത്തേക്ക് നോ റൂട്ട് എന്നും ഇനി വരുന്ന ചാപ്റ്ററിൽ അത് പഠിക്കുന്ന പറഞ്ഞത്? ആ, അത് പഠിക്കുന്ന പറഞ്ഞത് അല്ലേ. അതേത് സാർ അത് പറഞ്ഞേ? സാറ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞത്. ഞാൻ തന്നെയാണോ പറഞ്ഞേ? അതെ. ഓ, ഞാൻ വേറെ സാറാന്ന് ഓർത്തു. ഓക്കെ, ഞാൻ ഹന്നയുടെ സ്കൂളിലെ സാറാന്ന് ഓർത്തു. ശരി, ഞാൻ തന്നെ പറഞ്ഞായിരുന്നു അല്ലേ. ശരി ശരി, അത് പറയാമോന്ന് ഇപ്പൊ ചോദ്യം. ചാപ്റ്റർ എത്തി കേട്ടോ നമ്മുടെ, ചാപ്റ്റർ എത്തി. ഇതെന്താന്ന് പറയാമോ? ഇനി മുതൽ നമുക്ക് നെഗറ്റീവ് നമ്പറിന് റൂട്ട്സ് ഉണ്ട് കേട്ടോ മക്കളെ.
ഇവിടം വരെയായിരുന്നു നെഗറ്റീവ് നമ്പറിന് നമുക്ക് റൂട്ട്സ് ഇല്ലാതിരുന്നത്. ഇനി മുതൽ നെഗറ്റീവ് നമ്പേഴ്സിന് റൂട്ട്സ് ഉണ്ട്. നെഗറ്റീവ് നമ്പറിന്റെ റൂട്ട് എടുത്താൽ കിട്ടുന്നത് കോംപ്ലക്സ് നമ്പർ ആണ്. നെഗറ്റീവ് നമ്പറിന്റെ റൂട്ട് എടുത്താൽ അതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഈ കോംപ്ലക്സ് നമ്പറുകളെ പറ്റി നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ് ഇതുവരെ നോ റിയൽ റൂട്ട് എന്ന് എഴുതി നിർത്തിയേക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഈ കോംപ്ലക്സ് നമ്പറിനെ പറ്റി ഇപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ, ഇപ്പൊ രണ്ടാം ക്ലാസ്സിലാന്ന് വെച്ചോ, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് 5 - 10 എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്നാ? രണ്ടാം ക്ലാസ്സിലാന്ന് ഓർത്ത് പറഞ്ഞാൽ മതി കേട്ടോ, നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് 5 - 10 എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? ഫൈവ് എന്ന് പറയും. ഇത് മിടുക്കനായ ഒരു കുട്ടിയാട്ടോ, ഞാൻ ഉദ്ദേശിച്ച നല്ല ബുദ്ധിമാനായ ഒരു കുട്ടിയോട് ചോദിച്ചാൽ എന്ത് പറയുന്ന? 5 - 10, 10 - 5. ഞാൻ പറഞ്ഞത് ബുദ്ധിമാനായ നല്ല കുട്ടി. 10 - 5 ചോദിച്ചാൽ അവൻ 5 എന്ന ആൻസർ പറയും. 10 - 5 ചോദിച്ചാൽ 5 എന്ന് പറയും. 5 - 10 എന്ന് ചോദിച്ചാൽ അത് കുറയ്ക്കാൻ പറ്റില്ല കേട്ടോ, കുറയ്ക്കാൻ പറ്റില്ല എന്നാ പഠിക്കണേ. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കണേ. നെഗറ്റീവ് നമ്പർ പഠിച്ചു കഴിയുമ്പോഴോ, നമ്മൾ നെഗറ്റീവ് നമ്പറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറയ്ക്കാന്നായില്ലേ. ഇവിടെയും അതുപോലെ തന്നെയാണോ മക്കളെ? ഇവിടെയും അതുപോലെ തന്നെയാണ്. നിങ്ങൾ ഇതുവരെ അവിടെ നോ റിയൽ റൂട്ട് എന്നാണ് പഠിച്ചിരിക്കുന്നത്. അത് റിയൽ റൂട്ട് ഇല്ല, നോ റിയൽ റൂട്ട്. ഇനി മുതൽ അതിന് റൂട്ട് ഉണ്ട്, റിയൽ റൂട്ട് അല്ലാട്ടോ. ഇനി മുതൽ അതിന് റൂട്ട് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എഴുതും കോംപ്ലക്സ് റൂട്ട് ആണുള്ളത്. കോംപ്ലക്സ് റൂട്ട് ആണ് അതിന് വരുന്നത്. ശരി, നമുക്ക് എന്താ കോംപ്ലക്സ് റൂട്ട് എന്നൊക്കെ നോക്കാം കേട്ടോ. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ഫോം ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ഒന്ന് എഴുതണ്ട കേട്ടോ, ഞാൻ പറഞ്ഞു തന്നോളാം. a+ib ആണ്, a+ib ഫോം. ഇതാണ് കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. a+ib ഫോം. i ഉണ്ടാവും കേട്ടോ. i എന്ന് പറഞ്ഞാൽ ഇമാജിനറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, i എന്നൊരു ടേം ഉണ്ടാവും. കോംപ്ലക്സ് നമ്പറിനകത്തെല്ലാം i ഉണ്ടാവും. ഈ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് i ഈക്വൽ ടു √-1 ആണ്. ഐയുടെ വാല്യൂ √-1. a+ib ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറുകൾ, a+ib ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറിനാണ് ഞാൻ പറഞ്ഞ്, നിങ്ങൾ കേട്ടിരുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ആദ്യത്തെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കൺസെപ്റ്റ് ആണ്. a+ib ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറുകൾക്കാണ്, ചിലത് x+iy എന്നായിരിക്കും പറഞ്ഞോ, എന്താണെങ്കിലും കുഴപ്പമില്ല. a+ib എന്നോ x+iy എന്നോ ഒരു i ഉണ്ടായിരിക്കും. ഐയുടെ വാല്യൂ √-1 ആണ്. ഇവിടെ എയും ബിയും, എ കോമ ബി, ബി എനി റിയൽ നമ്പേഴ്സ്. എയും ബിയും ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആകാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ 2+3i. 3i എന്നോ i 3 എന്നോ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. 2+3i എന്ന് പറഞ്ഞാൽ അതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. 2+3i കോംപ്ലക്സ് നമ്പർ. 5 - 2i ഇത് വേറൊരു കോംപ്ലക്സ് നമ്പർ ആണ്. 5 - 2i. ദെൻ 0+2i ഇതും കോംപ്ലക്സ് നമ്പർ ആണ് കേട്ടോ. എയും ബിയും, ഇവിടെ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്, ബിക്ക് പകരം 2 ആണ്. എയും ബിയും ഏതെങ്കിലും റിയൽ നമ്പർ ആവണമെന്നുള്ളൂ കേട്ടോ. ഏതെങ്കിലും റിയൽ നമ്പർ, റിയൽ നമ്പർ വേണമെങ്കിൽ എഴുതാം √2+1i. √2 ഇറാഷണൽ നമ്പർ ആണ്, ഒരു കുഴപ്പമില്ല കേട്ടോ, റിയൽ നമ്പർ ആയാൽ മതി. വേണമെങ്കിൽ ഇതിങ്ങനെ പറയാം, 5/3 + 2i ഇതും കോംപ്ലക്സ് നമ്പർ ആണ്. 5 ഒരു കോംപ്ലക്സ് നമ്പർ ആണോ? 5 കോംപ്ലക്സ് നമ്പർ ആണോ? a+ib ഫോമിൽ പറയാമെങ്കിൽ എല്ലാം കോംപ്ലക്സ് നമ്പർ ആണ് കേട്ടോ. a+ib എന്ന ഫോമിൽ പറയാവുന്നത് എല്ലാം കോംപ്ലക്സ് നമ്പർ ആണ്. 5 ഒരു കോംപ്ലക്സ് നമ്പർ ആണോ? അല്ല. ഐ വരുത്താം മാർഗമുണ്ട്. എങ്ങനെയാ? 5+0i എന്ന് എഴുതാം. 5+0i എന്ന് കൊടുക്കാമല്ലോ. ഈ 5 റിയൽ നമ്പർ ആണ്, 0 റിയൽ നമ്പർ ആയാ മതി.
എയും ബിയും ഏതെങ്കിലും റിയൽ നമ്പർ, സീറോ ആകാം സീറോ ആകാമുള്ള എന്ന് പറഞ്ഞിട്ടില്ല, എയും ബിയും ഏതെങ്കിലും റിയൽ നമ്പർ കേട്ടോ. അതായത് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞ എല്ലാ റിയൽ നമ്പറും ഇല്ലേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന എല്ലാ റിയൽ നമ്പറും കോംപ്ലക്സ് നമ്പർ ആണ്. നമുക്ക് അറിയാവുന്ന എല്ലാ നമ്പറുകളുടെയും സൂപ്പർ സെറ്റ് ആണ് കോംപ്ലക്സ് നമ്പർ. പറഞ്ഞു മനസ്സിലായോ? ഈ കോംപ്ലക്സ് നമ്പറിനകത്ത് എല്ലാ നാച്ചുറൽ നമ്പറും ഉണ്ട്. ഏയ് വൺ വൺ ടു ത്രീ ഫോർ, ഇതെല്ലാം കോംപ്ലക്സ് നമ്പർ ആണേ. വൺ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് സീറോ ഐ, ടു ടു എന്ന് പറഞ്ഞാൽ ടു പ്ലസ് സീറോ ഐ, ത്രീ ത്രീ പ്ലസ് സീറോ ഐ, ഫോർ എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് സീറോ ഐ. ഈ എല്ലാ നാച്ചുറൽ നമ്പറും കോംപ്ലക്സ് നമ്പറാ. എല്ലാ ഇൻറ്റിജറും, ഇപ്പൊ മൈനസ് വൺ എടുത്താൽ മൈനസ് വൺ, മൈനസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ പ്ലസ് സീറോ ഐ, മൈനസ് ടു, മൈനസ് ടു പ്ലസ് സീറോ ഐ, സീറോ സീറോ എന്ന് പറഞ്ഞാൽ സീറോ പ്ലസ് സീറോ ഐ, റാഷണൽ റൂട്ട് ടു, റൂട്ട് ടു എന്ന് പറഞ്ഞാൽ റൂട്ട് ടു പ്ലസ് സീറോ ഐ, റാഷണൽ നമ്പർ ത്രീ ബൈ ഫോർ, ത്രീ ബൈ ഫോർ പ്ലസ് സീറോ ഐ. നമ്മൾ പഠിച്ചിരിക്കുന്ന സകലമാന നമ്പറുകൾ എന്താണ്? കോംപ്ലക്സ് നമ്പർ ആണ് കേട്ടോ. നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന എല്ലാ നമ്പറും, എല്ലാ നാച്ചുറൽ നമ്പറും, എല്ലാ ഇറാഷണൽ നമ്പറും, ഇൻറ്റിജേഴ്സും, റാഷണല് ഇറാഷണല് ഇൻറ്റിജറ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്, വോൾ നമ്പർ, എല്ലാം റിയൽ നമ്പർ എല്ലാം, അപ്പൊ വൺ പോയിന്റ് വൺ ഡെസിമൽ നമ്പേഴ്സ്, വൺ പോയിന്റ് വൺ, വൺ പോയിന്റ് വണ്ണിനെ വൺ പോയിന്റ് വൺ പ്ലസ് സീറോ ഐ എന്ന് എഴുതാം. അതായത് നമ്മൾ നിലവിൽ പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന എല്ലാ നമ്പറും കോംപ്ലക്സ് ആണ്. അത് കൂടാതെ കുറെ നമ്പറോടെ ഉണ്ട് കേട്ടോ, അത് കൂടാതെ കുറെ നമ്പറോടെയും വരും. നമ്മളിപ്പോ പഠിച്ചതിനകത്തത് ഈ ടു പ്ലസ് ത്രീ ഐ വരില്ല. ടു പ്ലസ് ത്രീ ഐ എന്നൊരു നമ്പറിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല, ഇത് കോംപ്ലക്സ് നമ്പറാ. ഫൈവ് മൈനസ് ടു ഐനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല, ഇത് കോംപ്ലക്സ് നമ്പറാ. ത്രീ മൈനസ് ഐനെ പറ്റി പഠിച്ചിട്ടില്ല, അത് കോംപ്ലക്സ് നമ്പറാ. അങ്ങനെ ഇഷ്ടം പോലെ കോംപ്ലക്സ് നമ്പറും വരും. നമ്മൾ നിലവിൽ പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന സകലമാന നമ്പറുകളുടെയും സൂപ്പർ സെറ്റ് ആണ് കോംപ്ലക്സ് നമ്പർ കേട്ടോ. ഇനി മുതലുള്ള ഏറ്റവും വലിയ സെറ്റ്, നമ്പേഴ്സിന്റെ കേസിനകത്ത് വരുന്ന ഏറ്റവും വലിയ സെറ്റ് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്, എ പ്ലസ് ഐ ബി ഫോം. എ പ്ലസ് ഐ ബി ഫോമിൽ വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. എയും ബിയും എനി ടു റിയൽ നമ്പേഴ്സ് കേട്ടോ. എയും ബിയും, എയും ബിയും ഏതെങ്കിലും റിയൽ നമ്പർ ആയാൽ മതി. ഏതെങ്കിലും റിയൽ നമ്പർ, ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് മൈനസ് വൺ ആയിരിക്കും. റൂട്ട് ഓഫ് മൈനസ് വൺ, ഐയുടെ വാല്യൂ റൂട്ട് ഓഫ് മൈനസ് വൺ. ഇനി ഞാൻ എന്റെ പഴയ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോകുന്നു കേട്ടോ. റൂട്ട് ഓഫ് സിക്സ്റ്റീൻ, റൂട്ട് ഓഫ് മൈനസ് സിക്സ്റ്റീൻ, റൂട്ട് ഓഫ് മൈനസ് സിക്സ്റ്റീൻ ഞാൻ പറയാം. റൂട്ട് ഓഫ് മൈനസ് സിക്സ്റ്റീൻ കാണുന്ന എങ്ങനെയാന്ന് അറിയാമോ? റൂട്ട് ഓഫ് ഈ മൈനസ് സിക്സ്റ്റീനെ സിക്സ്റ്റീൻ ഇൻറ്റു മൈനസ് വൺ എന്ന് കൊടുത്താൽ കുഴപ്പമില്ലല്ലോ, ശരിയല്ലേ? മൈനസ് സിക്സ്റ്റീനെ സിക്സ്റ്റീൻ ഇൻറ്റു മൈനസ് വൺ എന്ന് കൊടുക്കാം. സിക്സ്റ്റീൻ ഇൻറ്റു മൈനസ് വൺ, ദെൻ നമുക്കറിയാം റൂട്ട് ഓഫ് എ ബി. റൂട്ട് എ ബിനെ സ്പ്ലിറ്റ് ചെയ്യാലോ, റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതാൻ പാടില്ലേ? റൂട്ട് എ ബി ഈക്വൽ ടു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി. അതുപോലെ ഞാൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. റൂട്ട് ഓഫ് സിക്സ്റ്റീൻ ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് വൺ. റൂട്ട് ഓഫ് സിക്സ്റ്റീൻ പ്ലസ് ഓർ മൈനസ് ഫോർ, റൂട്ട് സിക്സ്റ്റീൻ പ്ലസ് ഓർ മൈനസ് ഫോർ. എന്താണ് റൂട്ട് ഓഫ് മൈനസ് വൺ? റൂട്ട് ഓഫ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഐ, ഐ ആണ് കേട്ടോ. റൂട്ട് ഓഫ് മൈനസ് വൺ, റൂട്ട് മൈനസ് വൺ ഈക്വൽ ടു ഐ എന്നാവും. റൂട്ട് മൈനസ് വണ്ണിന് പകരം ഐ എന്ന് കൊടുക്കും. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഫോർ ഐ എന്ന് വരും. ഇതാണ് നെഗറ്റീവ് നമ്പറിന്റെ റൂട്ട് കണ്ടോ. കോംപ്ലക്സ് ഐ, ഐ വന്നില്ലേ? റൂട്ട് എടുത്തപ്പോൾ ഐ വന്നു. ഐ വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് നമ്പർ ആയിട്ടോ. നെഗറ്റീവ് നമ്പറുകൾക്ക് റൂട്ട് ഉണ്ട്, നെഗറ്റീവ് നമ്പറുകൾക്ക് റൂട്ട് ഉണ്ട്. ആ റൂട്ടുകൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സിനെ പറ്റി ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് നോ റിയൽ റൂട്ട് എന്ന് എഴുതി നിർത്തിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ കോംപ്ലക്സ് നമ്പറുകൾക്കായി വരും, അതിന് റൂട്ടും എഴുതണം കേട്ടോ. അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ വരുന്നിട്ട് ഇതിനകത്ത് നെഗറ്റീവ് റൂട്ട് വരും. വേറെ പുതിയ കാര്യമൊന്നും ഇതിനകത്തില്ല കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇല്ലേ, അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ തരും. അപ്പൊ അവിടെ വരുന്ന എന്തായിരിക്കും? ബി സ്ക്വയർ മൈനസ് ഫോർ എസ് സി നെഗറ്റീവ് ആയിരിക്കും. ബി സ്ക്വയർ മൈനസ് ഫോർ എസ് സി ഇതുപോലെ നെഗറ്റീവ് വരുമ്പോൾ റൂട്ട് കാണുമ്പോൾ ഐ കൊടുത്ത് റൂട്ട് കണ്ടുപിടിച്ച് എഴുതി വെക്കണം. അത്രയും വ്യത്യാസം അവിടെ വരുന്നുള്ളൂ. വേറെ പുതിയ ഒരു കാര്യങ്ങളും ആ സെക്ഷനകത്തില്ല കേട്ടോ.
നെഗറ്റീവ് നമ്പറിന്റെ റൂട്ട് വരുന്നുള്ളൂ. ബി സ്ക്വയർ മൈനസ് ഫോർ എ സി നെഗറ്റീവ് ആയിട്ട് വരും അവിടെ. അതാണ് അവിടുത്തെ പ്രത്യേകത. ഇനി ഒരു ഇക്വേഷൻ ഞാൻ പറയാം. എക്സ് സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോ. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞേ എക്സ് സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോ. എക്സ് സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ കാണാം? എക്സ് സ്ക്വയർ ഈക്വൽ ടു വൺ എന്നാക്കാം. ഈ വണ്ണിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൺ എന്ന് കിട്ടും. ശരി, എക്സ് സ്ക്വയർ ഈക്വൽ ടു വൺ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് വരും? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ ആണ് കേട്ടോ. ആ റൂട്ട് വൺ. എക്സ് ഈക്വൽ ടു റൂട്ട് വൺ. എന്താണ് റൂട്ട് വൺ? എന്താണ് റൂട്ട് വൺ? മൈനസ് ഐ ആണ് സർ. എന്താ ഭീമ, എനിക്കറിയാറുന്നോ? നിങ്ങൾ അത് പറയുള്ളൂ എന്ന് കേട്ടോ. ഏ റൂട്ട് ഓഫ് വൺ. റൂട്ട് വൺ എന്താണ്? വൺ മാത്രല്ല ഉള്ളൂ, പ്ലസ് ഓർ മൈനസ് വൺ. ഇവിടെ കോംപ്ലക്സ് ഒന്നും ഇല്ലാന്നേ. പ്ലസ് ഓർ മൈനസ് വൺ ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവിന്റെ റൂട്ട് വന്നാലേ കോംപ്ലക്സ് വരുള്ളൂ. ഇനി തൊട്ട് കോംപ്ലക്സും അല്ലാത്തതും കാണും കേട്ടോ. നെഗറ്റീവ് നമ്പറിന്റെ റൂട്ട് വൺ. ഇവിടെ റൂട്ടിനകത്ത് പോസിറ്റീവ് നമ്പർ അല്ലേ വന്നേക്കണത്, റൂട്ട് വൺ എന്നല്ലേ വന്നേക്കണത്. നെഗറ്റീവ് നമ്പറിന്റെ റൂട്ട് വന്നാൽ മാത്രമാണ് കോംപ്ലക്സ് നമ്പർ ആവുള്ളൂ. നെഗറ്റീവ് നമ്പറിന്റെ റൂട്ട് വരണം കേട്ടോ. പോസിറ്റീവ് നമ്പറിന്റെ റൂട്ട് വന്നാൽ കോംപ്ലക്സ് അല്ല. റൂട്ട് വൺ, റൂട്ട് വൺ പ്ലസ് ഓർ മൈനസ് വൺ ആണ്. ആ ക്വസ്റ്റ്യൻ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നു കേട്ടോ. ഈ ഇക്വേഷന് ചെറിയൊരു മാറ്റം വരുത്തുന്നു ഞാൻ. ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു സീറോ എന്നാക്കി. ഈ എക്സ് സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോ എന്നുള്ള ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു സീറോ എന്നാക്കി. അപ്പൊ എന്ത് വരും? അതിന്റെ റൂട്ട്സ് എന്തൊക്കെയായിരിക്കും? ഇതിന്റെ റൂട്ട്സ് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് വൺ എന്ന് വരും. എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് വൺ. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താവും? റൂട്ട് ഓഫ് മൈനസ് വൺ അല്ല. ഞാൻ ഇന്ന് തുടങ്ങിയ പിന്നെ ഒരു 10 പ്രാവശ്യം പറഞ്ഞു തന്നല്ലോ, എന്നിട്ടും ഇങ്ങനെ തെറ്റിക്കണേ. പ്ലസ് ഓർ മൈനസ് വേണം. എത്ര വിഷമം നിങ്ങൾക്ക്, എന്തിനാ പ്ലസും മൈനസും കൊടുക്കാൻ? എത്ര വിഷമം, വീട്ടിൽ നിന്ന് എടുത്തൊന്നും കൊടുക്കണല്ലോ. റൂട്ട് കാണുമ്പോൾ പ്ലസ് ഓർ മൈനസ്, റൂട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. റൂട്ട് ഓഫ് മൈനസ് വൺ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എന്ന് വരും കേട്ടോ. റൂട്ട് റൂട്ട് കാണുമ്പോൾ എപ്പോഴും പ്ലസ് ഓർ മൈനസ് കൊടുക്കണം. പ്ലസ് ഐയും റൂട്ടാണ്, മൈനസ് ഐയും റൂട്ടാണ്. പ്ലസ് ഓർ മൈനസ് ഐ, റൂട്ട് ഓഫ് മൈനസ് വൺ കേട്ടോ. റൂട്ട് ഓഫ് മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് ഐ എന്ന് കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ ഈക്വൽ ടു, എക്സ് സ്ക്വയർ ഈക്വൽ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കാണുമ്പോൾ രണ്ട് റൂട്ട് വരും. ശരി, ഇതിനകത്ത് ഞാൻ ഒന്ന് പുറകോട്ട് പോകണേ വീണ്ടും. കോംപ്ലക്സ് നമ്പർ, കോംപ്ലക്സ് നമ്പറുകളെ നമ്മൾ സാധാരണ കോംപ്ലക്സ് നമ്പറിനെ എഴുതാനായിട്ട് സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ ഇസഡ് എന്ന ലെറ്റർ ആണ് കേട്ടോ. സ്മോൾ ലെറ്റർ ഇസഡ്. ഇപ്പൊ ഒരു കോംപ്ലക്സ് നമ്പർ, ഇപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പർ എഴുതുകയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യം നമ്മൾ ആവശ്യത്തിന് എഴുതുകയാണെങ്കിൽ ഇസഡ് വൺ ഈക്വൽ ടു ടു പ്ലസ് ത്രീ ഐ. വേറൊരു കോംപ്ലക്സ് നമ്പർ എടുത്താൽ നമ്മൾ ഇസഡ് ടു ഈക്വൽ ടു ഫൈവ് പ്ലസ് ടു ഐ. ഇസഡ് വൺ, ഇസഡ് ടു, സ്മോൾ ലെറ്റർ ഇസഡ് വൺ, ഇസഡ് ടു ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ കോംപ്ലക്സ് നമ്പറിന് പേര് കൊടുക്കുന്നത്. നമ്മൾ സെറ്റിന് ക്യാപിറ്റൽ ലെറ്റർ എ ബി സി എന്നെടുത്ത് പേര് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ കോംപ്ലക്സ് നമ്പറുകൾക്ക് നമ്മൾ പേര് കൊടുക്കുന്നത് സ്മോൾ ലെറ്റർ ഇസഡ് വൺ, സ്മോൾ ലെറ്റർ ഇസഡ് ടു, ഇസഡ് വൺ, ഇസഡ് ടു, അങ്ങനെ ഇസഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്പേഴ്സിന്, കോംപ്ലക്സ് നമ്പേഴ്സിന് പേരുകൾ കൊടുക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ ഇസഡ് വൺ ഈക്വൽ ടു ടു പ്ലസ് ത്രീ ഐ, ടു പ്ലസ് ത്രീ ഐ ആണെങ്കിൽ, അല്ലെങ്കിൽ എ പ്ലസ് ഐ ബി ആണെങ്കിൽ, എ പ്ലസ് ഐ ബി, ഈ ഐ ആദ്യം കേട്ടോ, അത് എഴുതുന്നത് അനുസരിച്ചിരിക്കും. ചിലർ ഐ ആദ്യം എഴുതും, ചിലർ ഐ രണ്ടാമത് എഴുതും. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ, ഐ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇതിനകത്ത് ആ ഐ വരാത്ത പാർട്ട് ഉണ്ടല്ലോ, ഐ വരാത്ത പാർട്ട്, അതായത് എ, ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന് എഴുതിയാൽ ഈ ഐ വരാത്ത പാർട്ട്, ഈ എക്ക് പറയുന്ന പേരാണ് റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയും. എ ഈസ് ദി റിയൽ പാർട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ ഇസഡ്.
എ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ഇസഡിന്റെ റിയൽ പാർട്ട് ആണ്. റിയൽ പാർട്ട് നമ്മൾ ചുരുക്കത്തിൽ ഇങ്ങനെ എഴുതും, ആർ ഇ, ആർ ഇ ഇസഡ്, ആർ ഇ ഇസഡ്, അതായത് റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്നാണ് റീഡ് ചെയ്യുന്നത് കേട്ടോ. റിയൽ പാർട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ ഇസഡ്, ആർ ഇ ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയും. ഈ ഐയുടെ കൂടെ വന്നിരിക്കുന്ന ബി ഉണ്ടല്ലോ, ഈ ഐയുടെ കൂടെ വന്നിരിക്കുന്ന ബി, ആ ബിക്ക് പറയുന്ന പേരാണ് ഇമാജിനറി പാർട്ട് എന്ന് പറയും. ഇമാജിനറി പാർട്ട്, ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്, ഐ എം, ഐ എം ഓഫ് ഇസഡ്, ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ഈക്വൽ ടു ബി. കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി ആണെങ്കിൽ, കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി ആണെങ്കിൽ എക്ക് പറയുന്ന പേരാണ് റിയൽ പാർട്ട് ഓഫ് ഇസഡ്. എ ഈസ് ദി റിയൽ പാർട്ട് ഓഫ് ഇസഡ് ആൻഡ് ബി ഈസ് ദി ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. അവിടെ ഐ ഐ ചേർക്കില്ല കേട്ടോ, ഐ ചേർക്കില്ല. എന്റെ ശബ്ദം വളരെയധികം മധുരമുള്ളതാണെന്ന് പലരും പറയാറുണ്ട് കേട്ടോ, ഞാൻ അത്ര വിശ്വസിക്കാറില്ല. എനിക്ക് കുറച്ചൊക്കെ വിശ്വാസം വന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു താരാട്ടുപാട്ട് കേൾക്കുന്ന സുഖത്തോടു കൂടി ഇരിക്കുന്ന പലരും ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് സ്വയം തോന്നാറില്ല, ഇനിയിപ്പോ ഇത് ഇവിടെ കേൾക്കുമ്പോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഉണ്ടോ ഗൗരി, താരാട്ട് കേൾക്കണ പോലെയൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല സർ. ഇല്ല, പക്ഷെ എനിക്കൊരു താരാട്ട് പാടുന്ന പോലെ തോന്നുന്നുണ്ട് ഇവിടെ ഇരുന്ന് നോക്കിയിട്ട്. ഓ തോമസേ, ഇല്ല, അത് കേട്ടാലേ, ഞാൻ പറഞ്ഞ കേട്ടാലേ തോന്നുള്ളൂ കേട്ടോ, ഉറങ്ങി കൊണ്ടിരുന്ന തോന്നില്ല. ശരി, തിരിച്ചു വരെ. അതിന് ഉറക്കമൊക്കെ വരാന്നുള്ളവർ ഓടിപ്പോയി മുഖമൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുക കേട്ടോ. ഉറക്കം വരാന്നുള്ളവർ ഓടിപ്പോയി മുഖം കഴുകി ഫ്രഷ് ആയിട്ട് വന്നിരുന്നോളുക. Then, ഇതും കംപ്ലീറ്റ് ചെയ്യാം. കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി, കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബിക്കകത്ത് എക്ക് പറയുന്ന പേരാണ് റിയൽ പാർട്ട്. എക്ക് പറയുന്ന പേര് റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ഇസഡ്, ആർ ഇ ഇസഡ് എന്ന് കൊടുക്കും കേട്ടോ, ആർ ഇ ഇസഡ്. ദെൻ ആ ബിക്ക് പറയുന്നത്, ബി എന്ന് പറഞ്ഞാൽ ഐ ഒരിക്കലും പറയരുത് കേട്ടോ, ഐയുടെ കൂടെ വരുന്നതാണ് ബി. ഇമാജിനറി പാർട്ടിനകത്ത് നിങ്ങൾ പലരും പറയുമ്പോൾ തെറ്റിക്കാറുണ്ട്, ഇമാജിനറി പാർട്ടിന്റെ കൂടെ ഐ കൂടി പറയും, ഐ പറയരുത്. ഐയുടെ കൂടെ വന്നിരിക്കുന്നത്, ആരുടെയോ മൈക്കോണാണ് കേട്ടോ, ഐയുടെ കൂടെ വന്നിരിക്കുന്നതാണ് ഇമാജിനറി പാർട്ട്. ഐയുടെ കൂടെ വന്നിരിക്കുന്നത്, ഞാൻ എക്സാമ്പിൾ പറയാം, നിങ്ങൾ എനിക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും പറഞ്ഞു തന്നാൽ മതി. ടു പ്ലസ് ത്രീ ഐ, ടു പ്ലസ് ത്രീ ഐക്കകത്ത് റിയൽ പാർട്ട് ഏതാണ്, ഇമാജിനറി പാർട്ട് ഏതാണ്? ഏതാ കൃഷ്ണന്റെ ടു പ്ലസ് ത്രീ ഐഡ്? കൃഷ്ണന്റെ റിയൽ ഏതാണ്, റിയൽ പാർട്ട് കേക്കാൻ പാടില്ലടാ. മോസിനെ ടു റിയൽ പാർട്ട്, മിക്കവരും ത്രീ ഐ എന്ന് പറയാറുണ്ട്, അതാണ് ഞാൻ വീണ്ടും ചോദിച്ചത്. ടു റിയൽ പാർട്ട് ആണ്, ത്രീ ഇമാജിനറി പാർട്ട് ആണ്. ദെൻ ഫൈവ് ഐ പ്ലസ് സിക്സ് കേട്ടോ, ഫൈവ് ഐ പ്ലസ് സിക്സ് ഏതാണ് റിയൽ പാർട്ട്? മാഹിനെ സിക്സ് റിയൽ പാർട്ട്, സിക്സ് റിയൽ പാർട്ട്, സിക്സ് റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് ഫൈവ്. തിരിച്ചു മറച്ചൊക്കെയും പറയും കേട്ടോ, എന്ന് വെച്ചാൽ ആദ്യം വരുന്നത് റിയല്, രണ്ടാമത് വരുന്നത് ഇമാജിനറി എന്ന് എഴുതരുത്. ആദ്യം വരുന്നത് റിയൽ എന്നില്ല, അതിനകത്ത് ഐയുടെ കൂടെ വരുന്നത് ഇമാജിനറി, ഐ ഇല്ലാതെ വരുന്നത് റിയൽ കേട്ടോ. ഐ ഇല്ലാതെ വരുന്നത് റിയൽ ആണ്, ഐയുടെ കൂടെ വരുന്നത് ഇമാജിനറി പാർട്ടുമാണ്. ദെൻ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പറിന് ക്യാപിറ്റൽ ലെറ്റർ സി ആണ് കൊടുക്കുന്നത് കേട്ടോ, ക്യാപിറ്റൽ ലെറ്റർ. ഇപ്പൊ നമ്മൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറിന് ആർ എന്ന് പറയില്ലേ, അതുപോലെ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പറിന് എൻ എന്ന് പറയുന്നത് പോലെ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പർ
സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പറിന് ക്യാപിറ്റൽ ലെറ്റർ സി, ക്യാപിറ്റൽ ലെറ്റർ സി എന്ന ലെറ്റർ ആണ് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പറിനെ പറയാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ബാക്കി ഞാൻ ബ്രേക്കിന് ശേഷം പറയാം കേട്ടോ, ബാക്കി ബ്രേക്കിന് ശേഷം പറയാം. 6:40 ജോയിൻ ചെയ്യുക കേട്ടോ, 6:25 അല്ലേ, 35:40, 6:40 ജോയിൻ ചെയ്യുക. ഓക്കെ.
ഓക്കെ പ്രണാക്കി വെക്കണേ വീഡിയോക്ക് പ്രണാക്കി ോട്ടോ കോംപ്ലക്സ് നമ്പേഴ്സ് ഓരോരോ പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് തുടങ്ങാം. കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് ഓഫ് ദി ഫോം, കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് ഓഫ് ദി ഫോം, കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് ഓഫ് ദി ഫോം എ പ്ലസ് ഐ ബി. Complex numbers is of the form A plus IB, where A comma B are real numbers. Where A comma B are real numbers, and I equal to root of minus 1. Complex numbers is of the form A plus IB, where A and B are real numbers and I equal to root of minus 1. അടുത്ത പോയിന്റ് ആയിട്ട് താഴെ കേട്ടോ. The set of all complex numbers is denoted by, ഓരോരോ പോയിന്റ്സ് ആയിട്ട് താഴെ എഴുതി പോന്നാൽ മതി കേട്ടോ, എല്ലാം കൂടി പാരഗ്രാഫ് പോലെ എഴുതണ്ട. The set of all complex numbers is denoted by, set of all complex numbers is denoted by capital letter C. Set of all complex numbers is denoted by capital letter C. Set of all complex numbers is denoted by capital letter C. That is C equal to, set builder format of C equal to set of all, what are the words, set of all A plus IB, set of all A plus IB, A comma B element of R, A comma B element of R comma I square equal to minus 1. I equal to root minus 1 എന്ന് പറഞ്ഞത് എന്നാണ് കേട്ടോ, I square equal to minus 1 രണ്ടും ഒന്നല്ലേ. I equal to root minus 1. അപ്പൊ ഐ സ്ക്വയർ കണ്ടപ്പോൾ റൂട്ട് പോയെന്നുള്ളൂ കേട്ടോ, രണ്ടും ഒന്നാണ്. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ചിലർ കോംപ്ലക്സ് നമ്പർ എഴുതി കഴിയുമ്പോൾ എ പ്ലസ് ഐ ബി, വേർ ഐ ഈക്വൽ ടു റൂട്ട് മൈനസ് വൺ എഴുതും. ചിലർ ഐ സ്ക്വയർ ഈക്വൽ ടു മൈനസ് വൺ എഴുതും. രണ്ടും ഒന്ന് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. താഴെ അടുത്ത പോയിന്റ് ആയിട്ട്, ഫോർ ദി കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി. For the complex number Z equal to A plus IB, for the complex number Z equal to A plus IB, A is called real part of Z. A is called real part of Z. A is called real part of Z, denoted by R E Z. A is called real part of Z and is denoted by R E Z. And small letter B is called imaginary part of Z. Small letter B is called imaginary part of Z and is denoted by IM of Z. നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ IMZ എന്നുള്ളത് IM ഓഫീസർ എന്നല്ല കേട്ടോ, ഇമാജിനറി പാർട്ട് ഓഫീസർ എന്ന് റീഡ് ചെയ്യണം. REZ റിയൽ പാർട്ട് ഓഫീസർ എന്ന് റീഡ് ചെയ്യണം. എക്സാമ്പിൾസ് എഴുതിക്കുള്ളൂ കേട്ടോ. എക്സാമ്പിൾ, ഇസഡ് വൺ ഈക്വൽ ടു 2 പ്ലസ് 3 ഐ.
അതിന്റെ നേരെ നിങ്ങൾ ഇങ്ങനെ എഴുതണം കേട്ടോ. ആർ ഇ ഇസഡ് വൺ റിയൽ പാർട്ട് എന്താണെന്ന് എഴുതരെ, ആർ ഇ ഇസഡ് വൺ ഈക്വൽ ടു ടു കോമ ഇമാജിനറി ഐ എം ഇസഡ് വൺ ഈക്വൽ ടു ത്രീ. ഇസഡ് വൺ ഈക്വൽ ടു ടു പ്ലസ് ത്രീ ആയി. കോംപ്ലക്സ് നമ്പറിന്റെ എക്സാമ്പിൾ ആണ്. അതിനകത്ത് റിയൽ പാർട്ടും ഇമാജിനറി നിങ്ങൾ എന്തോ സാറി ബോർഡിൽ എഴുതിയിട്ടുണ്ട്, എന്തെങ്കിലും ബോർഡില് എഴുതിയിട്ടുണ്ട് കാണല്ല പറ്റുള്ളവർക്കോ കാണാൻ പറ്റുന്നതാണ് കാണാൻ പാടില്ലേ? ഫാത്തിമ ഫാത്തിമയുടെ കുഴപ്പമാണ് കേട്ടോ, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബോർഡിൽ എഴുതിയിരുന്നു. ഫാത്തിമ കാണാൻ പാടില്ലേ? ഫാത്തിമ പോയോ? ശരി. എവിടെ നമ്മൾ നിർത്തിയത്? ആ എക്സാമ്പിൾ അല്ലെ, എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം പറഞ്ഞിരുന്നു, റിയൽ പാർട്ടി ഇമാജിനറി പാർട്ടി നിങ്ങൾ എഴുതി. ഞാൻ താഴത്തെ എക്സാമ്പിൾസ് എഴുതി പോകും കേട്ടോ, നിങ്ങൾ റിയൽ പാർട്ടി ഇമാജിനറി പാർട്ടി എഴുതി പോകണം. ഇസഡ് ടു ഈക്വൽ ടു മൈനസ് ത്രീ പ്ലസ് ഫൈവ് ഐ, ഇസഡ് ത്രീ ഈക്വൽ ടു സെവൻ ഐ, ഇസഡ് ഫോർ ഈക്വൽ ടു ഫൈവ്, ഇസഡ് ഫൈവ് ഈക്വൽ ടു മൈനസ് ത്രീ ഐ പ്ലസ് സിക്സ്, ഇസഡ് സിക്സ് ഈക്വൽ ടു ഐ പ്ലസ് ഫൈവ്. ഓരോന്നിന്റെ നേരെ എന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതിക്കോട്ടോ, ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞു തരണം. ഓരോന്നിന്റെ നേരെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതി കൊടുക്ക, ചോദിക്കുന്നവർ ആൻസർ പറഞ്ഞു തരണം. രണ്ടാമത്തെ പറഞ്ഞേ, രണ്ടാമത്തെ ആൻസർ സൻഷാദെ. റിയൽ പാർട്ട് മൈനസ് ത്രീ, ഇമാജിനറി പാർട്ട് ഫൈവ്. ഫൈവ് റിയൽ പാർട്ട് മൈനസ് ത്രീ, ഇമാജിനറി പാർട്ട് ഫൈവ്. മൂന്നാമത്തെ ദുൽഫിക്കർ. റിയൽ ഇമാജിനറി പാർട്ട് സെവൻ, റിയൽ പാർട്ട് റിയൽ പാർട്ട് സീറോ ആണ്. റിയൽ പാർട്ട് സീറോ ആണ് കേട്ടോ. ആർ ഇ ഇസഡ് ത്രീ റിയൽ പാർട്ട് ഓഫ് ഇസഡ് ത്രീ ഈക്വൽ ടു സീറോ, ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ത്രീ ഈക്വൽ ടു സെവൻ ആണ്. റിയൽ പാർട്ട് സീറോ, ഇമാജിനറി പാർട്ട് സെവൻ. റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഫോർ, ഇസഡ് ഫോറിന്റെ എന്ത് വരും? അമൻ, അമൻ അമൻ എവിടെ? എലിസബത്തെ. റിയൽ പാർട്ട് ഫൈവ്, റിയൽ പാർട്ട് ഫൈവ്, ഇമാജിനറി പാർട്ട് റൂട്ട് ഓഫ് നെഗറ്റീവ് വൺ. റൂട്ട് ഓഫ് നെഗറ്റീവ് വൺ, റൂട്ട് ഓഫ് നെഗറ്റീവ് വൺ ആണോ? അല്ല, വൺ വൺ. ഞാൻ ചോദിക്കുന്നത് അഞ്ചാം നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇസഡ് ഫോർ ഈക്വൽ ടു ഫൈവ് ആണ്. എന്താ എന്താ എലിസബത്ത്, ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞ എന്താ? ഐയുടെ കോഎഫിഷ്യന്റ്. ശരി, ഇവിടെ എത്ര ഐയുടെ കോഎഫിഷ്യന്റ്? ഐക്ക് കോഎഫിഷ്യന്റ് ഇല്ല. ഇവിടെ ഐ ഉണ്ടോ? ഇല്ല. ഇല്ല, ഇല്ലാത്തതിന് കോഎഫിഷ്യന്റ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ എത്രയാ? സീറോ. ഇമാജിനറി പാർട്ട് സീറോ. സീറോ ഐ ആണ് കേട്ടോ അവിടെ, സീറോ ഐ എന്നാണ് വരുന്നത്. ഇമാജിനറി പാർട്ട് സീറോ ആണ്. ദെൻ റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഫൈവ് എന്തോ ഇൻക്രീസ്.
റിയൽ പാർട്ട് സിക്സ് ഇമാജിനറി പാർട്ട് മൈനസ് ത്രീ ഇമാജിനറി പാർട്ട് മൈനസ് ത്രീ ശരി തോമസ് അവസാനത്തെ പറഞ്ഞേ റിയൽ പാർട്ട് ഓഫ് ഇസഡ് സിക്സ് ഫൈവ് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടോ സീറോ ഏ സീറോ സീറോ എന്നാണ് ഇവിടെ എഴുതിയേക്കണത് അല്ല ഐ ആ ഐ എന്ന് പറഞ്ഞതിന്റെ കോഫിഷ്യന്റ് എത്രയാ വൺ മൈനസ് വൺ റൂട്ട് റൂട്ട് മൈനസ് വൺ അതായത് ഐയുടെ വാല്യൂ ആണ് റൂട്ട് മൈനസ് വൺ ഐയുടെ കോഫിഷ്യന്റ് ആണോ റൂട്ട് മൈനസ് വൺ ഐ ഈക്വൽ ടു റൂട്ട് മൈനസ് വൺ എന്നല്ലേ ഞാൻ എഴുതി തന്നത് ഐയുടെ വാല്യൂ ആണോ റൂട്ട് മൈനസ് വൺ അല്ലാതെ ഐയുടെ കോഫിഷ്യന്റ് അല്ല ഐയുടെ വാല്യൂ ആണ് റൂട്ട് മൈനസ് വൺ നമ്മൾ എവിടെയൊക്കെ ഐ എന്ന് എഴുതിയാലും ആ ഐയുടെ വാല്യൂ റൂട്ട് മൈനസ് വൺ ആണ് അല്ലാതെ ഐയുടെ കോഫിഷ്യന്റ് അല്ല ഐയുടെ കോഫിഷ്യന്റ് ഇവിടെ എത്രയാ തോമസേ മാഹിനെ വൺ ആണോ വൺ വൺ ഐ എന്നാണ് ഐയുടെ കോഫിഷ്യന്റ് വൺ ആണ് വൺ ഐ വൺ ഐ ആണ് കേട്ടോ വൺ ഐ അടുത്തത് ചെറിയ ഹെഡിങ് കൊടുത്തോ ഇക്വാളിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇക്വാളിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇക്വാളിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് Equality of complex numbers. രണ്ട് കോംപ്ലക്സ് നമ്പർ കേട്ടോ ഇസഡ് വൺ ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആൻഡ് ഇസഡ് ടു ഈക്വൽ ടു സി പ്ലസ് ഐ ബി ഈ രണ്ട് കോംപ്ലക്സ് നമ്പറും ഈക്വൽ ആണെങ്കിൽ ഇസഡ് വൺ ഈക്വൽ ടു ഇസഡ് ടു എന്തായിരിക്കും കണ്ടീഷൻ അത്രയേ ഉള്ളൂ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആവണമെങ്കിൽ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആവണം ഈക്വൽ ആവണം എന്ന് പറഞ്ഞാൽ സെയിം ആവണം രണ്ട് കോംപ്ലക്സ് നമ്പർ സെയിം ആവണമെങ്കിൽ ദ കണ്ടീഷൻ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഹസ്നൻ അജീബേ ഇസഡ് വൺ ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ടു ഈക്വൽ ടു സി പ്ലസ് ഐ ഡി വേറൊരു കോംപ്ലക്സ് നമ്പർ ഈ രണ്ട് കോംപ്ലക്സ് നമ്പറും ഈക്വൽ ആണെന്ന് രണ്ടും തുല്യമാണെങ്കിൽ എങ്ങനെ തുല്യമാകും എപ്പോഴൊക്കെ തുല്യമാകാം അല്ലെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ ഇസഡിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഈക്വൽ ആണെങ്കിൽ ഇസഡിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഞാൻ ഇസഡ് എന്നൊരു സാധനം എഴുതിയിട്ടില്ല കേട്ടോ ഹസന ഇവിടെ ഇസഡ് എന്നൊരു സാധനം ഞാൻ എഴുതിയിട്ടില്ല നല്ലവരെ ഇസഡ് വൺ ഇസഡ് ടു എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ പറ സമയങ്ങളല്ലേ അറിയില്ല അറിയില്ല ശരി എന്തായിരിക്കും ഫാത്തിമ ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ ഇസഡ് വണ്ണിന്റെയും ഇസഡ് ടുവിന്റെയും ഇമാജിനറി മറ്റേ റിയൽ നമ്പറും ഇമാജിനറി നമ്പറും സെയിം ആയിരിക്കും
ഇസെഡ്വണിന്റെയും ഇസെറ്റുവിന്റെയും റിയൽ പാർട്ട് സെയിം ആയിരിക്കണം, ഇമാജിനറി പാർട്ടും സെയിം ആയിരിക്കണം. അത് തന്നെയാണ് കേട്ടോ ആൻസർ, സംശയിക്കണ്ട. അപ്പൊ 2+3a എന്നൊരു കോംപ്ലക്സ് നമ്പർ പറഞ്ഞാൽ ഈ 2+3a-നോട് ഈക്വൽ ആയിട്ട് 2+3a മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എല്ലാ നമ്പറിന്റെ കേസ് അങ്ങനെയല്ലേ? ഫൈവിനോട് ഈക്വൽ ആയിട്ടുള്ള നമ്പർ, ഫൈവിനോട് ഈക്വൽ ആയിട്ടുള്ള നമ്പർ പറഞ്ഞാൽ ഫൈവ് എന്നുള്ളൂ, വേണമെങ്കിൽ 10/2 എന്നൊക്കെ എഴുതാന്ന് മാത്രമേ ഉള്ളൂ, അത് ഫൈവ് തന്നെ. ഫൈവിനോട് ഈക്വൽ ആയിട്ട് വരുന്ന സാധനം എന്താണ്? ഫൈവ് തന്നെയാണ്. അതുപോലെ തന്നെ കേട്ടോ, a+ib എന്ന കോംപ്ലക്സ് നമ്പറിനോട് ഈക്വൽ ആയിട്ട് വരുന്ന a+ib, അല്ലെങ്കിൽ 2+3i, 2+3i-യോട് ഈക്വൽ ആയിട്ട് വരുന്ന 2+3i തന്നെയാണ്. അപ്പൊ ഈ രണ്ട് കോംപ്ലക്സ് നമ്പറും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ, രണ്ട് കോംപ്ലക്സ് നമ്പർ അതേ a+ib-യും c+id-യും ഈക്വൽ ആണെങ്കിൽ അതിന്റെ റിയൽ പാർട്ടായ എയും സിയും ഈക്വൽ ആയിരിക്കണം. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ഈ ഇമാജിനറി പാർട്ടായ ബിയും ഡിയും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ വന്നാലാണ് ഈ രണ്ട് കോംപ്ലക്സ് നമ്പറും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? രണ്ട് കോംപ്ലക്സ് നമ്പർ സെയിം ആണെന്ന് പറയണമെങ്കിൽ, രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണ്, സെയിം ആണ് എന്ന് പറയണമെങ്കിൽ ആ രണ്ട് നമ്പറിന്റെയും റിയൽ പാർട്ട് ഒന്നായിരിക്കണം, രണ്ട് നമ്പറിന്റെയും ഇമാജിനറി പാർട്ടും ഒന്നായിരിക്കണം, ഇമാജിനറി പാർട്ടും ഒന്നായിരിക്കണം. അത് നോട്ട് ചെയ്ത് വെച്ചേ. ടു കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ഈക്വൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് two complex numbers are equal, two complex numbers are equal if and only if, two complex numbers are equal if and only if their corresponding real and their corresponding real and their corresponding real and imaginary parts are equal, their corresponding real and imaginary parts are equal, their corresponding real and imaginary parts are equal. Vidyo, their corresponding real and imaginary parts are equal, that is ഇതിപ്പോട്ടോ, ഇസെഡ് വൺ ഈക്വൽ ടു a+ib ആൻഡ് ഇസെഡ് ടു ഈക്വൽ ടു c+id ആർ ഈക്വൽ ഇംപ്ലൈസ് a=c ആൻഡ് b=d. എഴുതിയോ? രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആവണമെങ്കിൽ അതിന്റെ റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കണം, അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കണം. റിയൽ പാർട്ടും ഈക്വൽ ആയിരിക്കണം, ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കണം. ശരി, ടു പ്ലസ് ത്രീ ഐയോട് ഈക്വൽ ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പർ ഏതാന്ന് വെച്ചാൽ 2+3i മാത്രമേ ഉള്ളൂ കേട്ടോ. 2+3i-യോട് ഈക്വൽ ആയിട്ട് 2+3i. റിയൽ പാർട്ട് രണ്ടും സെയിം ആയിരിക്കണം, ഇമാജിനറി പാർട്ടും രണ്ടും സെയിം ആയിരിക്കണം. അപ്പൊ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് പറഞ്ഞു, a+ib ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. a+ib ഫോമിൽ വരുന്ന നമ്പറുകൾക്ക് പറയുന്ന പേരാണ് കോംപ്ലക്സ് നമ്പർ. a+ib ഫോമിൽ വരുന്ന നമ്പർ ആണ് കോംപ്ലക്സ് നമ്പർ. അതിനകത്ത് എയും ബിയും, a+ib ഫോമിൽ വരുന്ന നമ്പറുകളിൽ എയും ബിയും എന്തായിരിക്കണം? റിയൽ നമ്പറുകൾ ആയിരിക്കണം. ഐയുടെ വാല്യൂ √-1 ആയിരിക്കും, അല്ലെങ്കിൽ i²=-1 ആയിരിക്കും. കോംപ്ലക്സ് നമ്പർ, എല്ലാ കോംപ്ലക്സ് നമ്പറിന്റെയും സെറ്റിനെ, സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പറിനെ ക്യാപിറ്റൽ ലെറ്റർ സി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. c=set(a+ib) where a, b element of R and i=√-1. ഇനി z=a+ib കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ആ എയ്ക്ക് പറയുന്ന പേരാണ് റിയൽ പാർട്ട്, ഐയുടെ കൂടെ വരുന്ന ബിക്ക് പറയുന്ന പേരാണ് ഇമാജിനറി പാർട്ട്. എ റിയൽ പാർട്ട്, ബി ഇമാജിനറി പാർട്ട്. ദെൻ ഇപ്പൊ പറഞ്ഞെന്താണ്, രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ അതിന്റെ റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കും. റിയൽ പാർട്ട് ഈക്വൽ, ഇമാജിനറി പാർട്ട് ഈക്വൽ. ഓക്കെ, അടുത്തൊരു ഹെഡിങ് കൊടുത്ത് പിള്ളേരെ, പവേഴ്സ് ഓഫ് ഐ.
powers of I. ആരോണെ നിന്റെ നോട്ട്ബുക്ക് ഒന്ന് കാണിച്ചടാ. പൊറോട്ട ഉറച്ചനെ അതല്ലടാ, പൊറോട്ട ഉറക്കണെ പുറമ്പേജ് അല്ലടാ, എന്റെ പുറകിലത്തെ പേജ് കാണിക്കെ. കോംപ്ലക്സ് നമ്പർ ഇല്ലാതെന്നല്ലോ, പുറകിലത്തെ പേജുകൾ കണ്ടിരുന്ന. ആ നിങ്ങൾ കാണിക്കാം, നമ്മൾ അയച്ചു കൂടെ അല്പം കൂടി അകത്ത് പിടിച്ചേരണേ. മറ്റേ പേജ് കാണിച്ച് അകത്തി 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 പുറകോട്ട് പുറകോട്ട് മറ്റേ പേജ് സെക്കൻഡ് പേജ്. യെസ് യെസ്, ഉച്ച താഴത്തേക്ക്. ഇവിടെ ഇതൊരു കുറച്ചുകൂടെ നീറ്റ് ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. ഇതൊന്നും മറിച്ച് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എളുപ്പമില്ല നീ ചെയ്തേക്കണ കാര്യങ്ങൾ കേട്ടോ. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് അതൊന്ന് സ്റ്റെപ്പൊക്കെ കുറച്ച് എഴുതിയേക്കണത്. കാണിച്ച് ആ രണ്ടാമത്തെ പേജ് തന്നെ കാണിച്ച്. അതല്ലടാ, അതല്ല, ലാസ്റ്റ് പേജ്, ലാസ്റ്റ് പേജ്. അവിടെ റിയൽ പാർട്ടി ഇമാജിനറി പാർട്ട് എഴുതി വെക്കണം, വെറുതെ 5-1 എന്ന് കിട്ടാ പോരാ. ആ ലാസ്റ്റ് പേജ് കാണിച്ച്, ലാസ്റ്റ് പേജ് കാണിച്ച്. ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കണം, എഴുതി നിർത്തിയോടോ എന്ന് കാണിച്ച്. അല്പടെ അകത്ത് പിടിച്ച്, Z1 ഈക്വൽ ടു റിയൽ ആൻഡ് അത് കംപ്ലീറ്റ് ആയിട്ടില്ലടാ. അന്ന് വായിച്ചു ആരോണെ, കേക്കട്ടെ ലാസ്റ്റ് ആ പേജ് വായിച്ചടാ. റിയൽ ആൻഡ് ഇമാജിനറി ആർ റിയൽ. And Z1 is equal to C is equal to ID which implies A is equal to C and B is equal to D. എനിക്കൊന്നും മനസ്സിലായില്ല, കേട്ട ആർക്കെങ്കിലും മനസ്സിലായെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങള്. ഇക്വാളിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും അല്ലല്ലോ ആരോണേ. പറഞ്ഞ കാര്യങ്ങൾ നീ അതുപോലെ എഴുതിയിട്ടില്ലല്ലോടാ. ആദ്യം ഞാൻ വേഡ്സിൽ പറഞ്ഞു, വേഡ്സിൽ പറഞ്ഞു തന്നു, അത് എന്നിട്ട് സിംബോളിക് ആയിട്ട് എഴുതി. രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട്. നോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം കേട്ടോ, നോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. പറഞ്ഞു തരുന്ന കാര്യം അതുപോലെ തന്നെ കണ്ടില്ലേ, മനസ്സിലാവണ ഭാഷയിൽ കാണണം കേട്ടോ ആരോണേ. ശരി, എനിക്ക് നിന്നെ സംശയം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. യെസ്, പവേഴ്സ് ഓഫ് ഐയിലേക്ക് വരട്ടോ. പവേഴ്സ് ഓഫ് ഐ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പവേഴ്സ് ഓഫ് ഐ ഞാൻ എഴുതാം, നിങ്ങൾ കണ്ടിരുന്നാൽ മാത്രം മതി കേട്ടോ. കണ്ട് ഇരുന്നാൽ മാത്രം മതി, എനിക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഐ, ഐയുടെ വാല്യൂ, ഐ ഐ ഈക്വൽ ടു റൂട്ട് ഓഫ് -1. ഐ ഈക്വൽ ടു റൂട്ട് ഓഫ് -1, നമ്മളിപ്പോ പറഞ്ഞതാണ്. ഐ ഈക്വൽ ടു റൂട്ട് ഓഫ് -1. ഐ സ്ക്വയർ എന്തുവരും? ഐ സ്ക്വയർ -1. ശരി, ഞാൻ ഓരോരുത്തരോടായിട്ട് ചോദിച്ചോളാം. ഐ സ്ക്വയർ -1. ഐ ക്യൂബ്, അയ്യാന്ന് അറിയാൻ വേണ്ടിട്ടോ ഞാൻ ആ മുകളില് ചെറിയ പൂജ്യം പെണ്ണ അവിടെ കുത്തായിട്ട് ഇടുന്ന കേട്ടോ, അയ്യാന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഐ ക്യൂബ്, ഐ ക്യൂബ് കണ്ടുപിടിക്കണം നമുക്ക് കേട്ടോ. പവേഴ്സ് ഓഫ് ഐ എന്നാണ് നമ്മുടെ കെട്ടിങ്. ഐയും ഐയുടെ പവേഴ്സും, ഐ ഐയുടെ സ്ക്വയർ, ഐയുടെ ക്യൂബ്, അങ്ങനെ ഐയുടെ പവേഴ്സ് കണ്ടുപിടിക്കുകയാണ്. ഐ ക്യൂബ്, ഐ ക്യൂബ് കാണാനായിട്ട് തൽക്കാലം ഞാൻ ഐ സ്ക്വയർ ഇൻറ്റു ഐ, ഐ സ്ക്വയർ ഇൻറ്റു ഐ കണ്ടാ പോരെ. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ഇൻറ്റു ഐ ആണ്, ശരിയല്ലേ. ഐ സ്ക്വയർ ഇൻറ്റു ഐ, എന്താ ഐ സ്ക്വയറിന്റെ വാല്യൂ? ഐ സ്ക്വയർ -1 ഇൻറ്റു ഐ. ഇനി ഐക്ക് ഞാൻ റൂട്ട് -1 എന്ന് കൊടുക്കുന്നില്ല കേട്ടോ, ഇനി എല്ലായിടത്തും ഐക്ക് ഐ എന്ന് തന്നെ കൊടുക്കുന്നുള്ളൂ. ഐയുടെ വാല്യൂ റൂട്ട് -1 ആണെന്നുള്ളത് നിങ്ങൾ ഓർത്താൽ മതി. ഐ ഈക്വൽ ടു റൂട്ട് -1, അപ്പോൾ ഐ സ്ക്വയറിന് -1 എന്ന് കൊടുത്തു ഇൻറ്റു ഐ. -1 ഇൻറ്റു ഐ എന്ത് വരും? -1 ഇൻറ്റു ഐ എന്താ ആൽഫ സേ? -1 ഇൻറ്റു ഐ എവിടെ പോയി?
will solve. മൈനസ് വൺ ഇൻറ്റു ഐ മൈനസ് ഐ ആണ്. ഐ റേസ്റ്റ് ഫോർ, ഐ റേസ്റ്റ് ഫോർ കാണാൻ എളുപ്പത്തിന് ഞാൻ ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് കൊടുക്കുവാണ് കേട്ടോ. ഐ റേസ്റ്റ് ഫോറിനെ ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ, ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ, ഐ സ്ക്വയർ മൈനസ് വൺ ആണ്. മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ ഈക്വൽ ടു വൺ എന്ന് വരും. ശരിയല്ലേ? ഒന്നുകൂടെ നോക്കി എന്നിട്ട് ബാക്കി കൂടുതൽ പവേഴ്സ് കാണാനുണ്ട് കേട്ടോ. കൂടുതൽ പവേഴ്സ് കാണാനുണ്ട്. തൽക്കാലം ഇത്രയും കാര്യം നോക്കി. ഐ, ഐയുടെ വാല്യൂ റൂട്ട് മൈനസ് വൺ, അല്ലെങ്കിൽ ഐ തന്നെ കടന്നാലും മതി. ഐ ഈക്വൽ ടു റൂട്ട് മൈനസ് വൺ. ഐ സ്ക്വയർ, ഐ സ്ക്വയർ ആയപ്പോൾ റൂട്ട് പോയിട്ട് മൈനസ് വൺ ആയി. ഐ സ്ക്വയർ മൈനസ് വൺ. ഐ ക്യൂബ്, ഈ വാല്യൂസ് നമുക്ക് ബൈഹാർട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. വാല്യൂസ് കാണാപ്പടം പഠിക്കണം. ഐ ക്യൂബ്, ഐ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ സ്ക്വയർ ഇൻറ്റു ഐ ആണ്. ഐ സ്ക്വയർ ഇൻറ്റു ഐ, ആ ഐ സ്ക്വയറിന് ഞാൻ മൈനസ് വൺ കൊടുത്തു. അപ്പൊ മൈനസ് വൺ ഇൻറ്റു ഐ മൈനസ് ഐ. ഐ റേസ്റ്റ് ഫോർ, ഐ റേസ്റ്റ് ഫോറിനെ ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് എഴുതി. ഐ സ്ക്വയർ മൈനസ് വൺ, മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ വൺ ആയിട്ടോ. അപ്പൊ ഐ റേസ്റ്റ് ഫോറിന്റെ വാല്യൂ വൺ എന്ന് കിട്ടി. ഇനി എനിക്ക് അടുത്തത് കാണണം. ഐ റേസ്റ്റ് ഫൈവ്, ഐ റേസ് ടു ഫൈവ് ഈക്വൽ ടു, എങ്ങനെ കാണാം? എളുപ്പത്തിൽ കാണാൻ പാകത്തിന് പറഞ്ഞു തന്നെ കേട്ടോ. ഐ റേസ് ടു ഫൈവ് എങ്ങനെ കാണാം എളുപ്പത്തിൽ? ഐ റേസ് ടു ഫൈവിന്റെ വാല്യൂ ശരി, ഐ റേസ് ടു ഫോർ, ഐ റേസ് ടു ഫോർ വൺ ആണെന്ന് അറിയാലോ. ഐ റേസ് ടു ഫോർ ഇൻറ്റു ഐ, ഐ റേസ് ടു ഫോർ ഇൻറ്റു ഐ, ഐ റേസ് ടു ഫോർ വൺ ആണ് കേട്ടോ. അപ്പോൾ വൺ ഇൻറ്റു ഐ എന്നാകും. വൺ ഇൻറ്റു ഐ ഈക്വൽ ടു ഐ. I raised to 5 I I. ശരിയല്ലേ? ഐ റേസ് ടു ഫൈവിനെ ഐ റേസ് ടു ഫോർ ഇൻറ്റു ഐ എന്നാക്കി. ഐ റേസ് ടു ഫോർ വൺ ആണ്, വൺ ഇൻറ്റു ഐ ഐ എന്ന് കിട്ടി. ഐ റേസ് ടു സിക്സ് ഓ ഭീമ, ഐ റേസ് ടു സിക്സ് ഐ ക്യൂബ് വേണ്ട. ഐ റേസ് ടു ഫോർ, ഐ റേസ് ടു ഫോർ വൺ ആണെന്ന് അറിയാലോ. അപ്പൊ നമുക്ക് എളുപ്പമുണ്ടല്ലോ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. ഐ റേസ് ടു ഫോറിലേക്ക് ആണ് ചെയ്താൽ മതി. I raised to 4 into I square. അല്ലെ? I raised to 4 1 ആണ്. I square ആ മുകളിലുണ്ട് നോക്കി. I square minus 1. Minus 1. 1 into minus 1. Minus 1. ശരിയല്ലേ? 1 into minus 1 minus 1 എന്ന് പോകുന്നു. അടുത്തായിട്ട് I raised to 7 കേട്ടോ. I raised to 7. I raised to 7 equal to, എങ്ങനെ കാണാം I raised to 7? സുജിറേ, I raised to 6 into I. കുഴപ്പമില്ല ഞാൻ, പക്ഷെ I raised to 6 into I കാണാം കേട്ടോ. I raised to 6 into I കാണാം ഞാൻ. I raised to 4 ലേക്ക് തന്നെ തൽക്കാലം കണക്ട് ചെയ്യുകയാണ്. I raised to 4 into ആണെങ്കിലോ? I raised to 4 into എന്ത് വരും ഹസ്ന? അതല്ല, ഐ റേസ് ടു ഫോർ ഇൻറ്റു ബാക്കി എന്താന്ന്? ഐ റേസ് ടു ഫോർ വൺ ആണ്. ഐ റേസ് ടു ഫോർ ഇൻറ്റു ഐ റേസ് ടു ത്രീ, ഐ റേസ് ടു ഫോർ വൺ ആണ് ഇൻറ്റു ഐ റേസ് ടു ത്രീ. ഐ റേസ് ടു ത്രീ ഇത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മൈനസ് ഐ എന്നിട്ടോ. അതേ മൂന്നാമത് ഐ റേസ് ടു ത്രീ ഈക്വൽ ടു മൈനസ് ഐ. വൺ ഇൻറ്റു മൈനസ് ഐ, വൺ ഇൻറ്റു മൈനസ് ഐ മൈനസ് ഐ, വൺ ഇൻറ്റു മൈനസ് ഐ മൈനസ് ഐ. ഐ റേസ് ടു എയ്റ്റ്, I raised to 8 or Gauri? I raised to 4 into I raised to 4. Yathra varyam? 1. 1 into 1 equal to? 1. I raised to 8 to 1 ayeto. I raised to 4 adhyam 1 and the no. I raised to 8 to 1 ay. Nengi side il kana. Veendum povane. I raised to 9. I raised to 9 equal to. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് വരും, റിസൾട്ടും കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. എന്തുവരും സന? ഐ റേസ് ടു 9 എങ്ങനെ കാണാം? ഐ റേസ് ടു 8 ഇൻടു ഐ. ആ ശരി, ഐ റേസ് ടു 8 ഇൻടു ഐ ആണ്. അപ്പോൾ എന്തുവരും? ഐ റേസ് ടു 8 1 അല്ലേ. 1 ഇൻടു ഐ ഈക്വൽ ടു ഐ എന്ന് വരും. ഐ റേസ് ടു 9 ഐ. ഐ റേസ് ടു 10 സൻഷാദേ, ഐ റേസ് ടു 10 പറഞ്ഞേ.
I raised to 8 into I raised to 2. I raised to 8 into I raised to 2. I raised to 1 ana. I square minus 1 ana. Minus 1 na dhuvirum. Minus 1. I raised to 11. I raised to 11 in dhuvirum. Arone, I raised to 11. I raised to 10. I raised to 10. 8 like you connected. 10 connected. Then get them to get to like you know. Then I'm going to pattern at the name about. I raised to 8. Into? I raised to 3. I raised to 3. I raised to 8 to 1. Anna. I raised to 3. I raised to 3 minus I. Anna. 1 into minus I minus I. I raised to 12. I raised to 12 equal to. Endurum I raised to 12 Akmale. I raised to 8 into I raised to 4. I raised to 8 1. 1. I raised to 4 1. 1 into 1 equal to 1. 1 into 1 equal to 1. Sari. Nan Ida power 12 number chaser to the top. I had a 12 power chaser to the multiple screen 12 number. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ചോദിക്കാം, ചോദിക്കുന്നവർ പറഞ്ഞു തന്നാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഇതിനകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? സൂക്ഷിച്ചു നോക്കിക്കൊള്ളുക. ഇനിയുണ്ട് കേട്ടോ, ഇനിയും എഴുതാം, ഇനിയും എഴുതാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത്യാവശ്യം മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഇത്ര ആയിട്ടുണ്ട്. ഐ റേസ് ടു വൺ മുതൽ ഐ റേസ് ടു 12 വരെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഇത്രയും കാര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് എനിക്ക് അറിയേണ്ടത്. അനന്തു പി എം, അവിടെ ആൻസറില് ഐയും ഒന്നും മാത്രമല്ല ഉള്ളൂ. ആൻസറില് ഐയും വണ്ണും മാത്രമല്ലേ ഉള്ളൂ. മൈനസ് വൺ ഇല്ല? ആ ഉണ്ട്, പ്ലസ് ഓർ മൈനസ് വണ്ണും പ്ലസ് ഓർ മൈനസ് ഐയും. പ്ലസ് ഓർ മൈനസ് വണ്ണും പ്ലസ് ഓർ മൈനസ് ഐയും മാത്രമേ ആൻസർ വരുന്നുള്ളൂ. ശരി, അനന്തു കണ്ടിരിക്കുന്ന പ്രത്യേകത കേട്ടോ, വൺ ആൻസറിനകത്ത് പ്ലസ് ഓർ മൈനസ് വണ്ണും പ്ലസ് ഓർ മൈനസ് ഐയും മാത്രമേ ഉള്ളൂ എന്നുള്ളൂ. ശരി, ഞാൻ സമ്മതിച്ചു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് കേട്ടോ. നീ പറഞ്ഞ ശരിയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞ ശരിയാണ്. പ്ലസ് ഓർ മൈനസ് വണ്ണും പ്ലസ് ഓർ മൈനസ് ഐയും ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളൂ. ഏത് പവർ എടുത്താലും വണ്ണോ മൈനസ് വണ്ണും ഐയും മൈനസ് ഐക്കാണ് വന്നിട്ടുള്ളത്. ശരി, അതൊരു പോയിന്റ് ആണ്. ശരി, വേറെ വേറെ എന്താ കണ്ടേക്കണെന്നൊന്ന് പറഞ്ഞു തന്നെ. എന്താ ആദിൽ മുജീബേ? നിന്റെ നെറ്റ്വർക്ക് ശരിയല്ല കേട്ടോ. നിനക്ക് അത് എനിക്ക് കേൾക്കാൻ പാടില്ല നീ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, നെറ്റ് കണക്ഷൻ പ്രശ്നമുണ്ട് കേട്ടോ. ശരി, നീ മ്യൂട്ട് ചെയ്തോ. എന്താ മോസിനെ? സാർ, അത് ഐ റൈസ് ടു 4 അല്ല, 4-ന്റെ മൾട്ടിപ്പിൾസ് വന്നതിലെല്ലാം 1 ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ഐയുടെ പവർ 4-ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഐയുടെ പവർ 4-ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഐ റൈസ് ടു 4 1 അല്ലേ? ഐ റൈസ് ടു 4 1 ആണ്. ഐ റൈസ് ടു 8 1 ആണ്. I raised to 12 1 ആണ്. അപ്പോൾ ഐയുടെ പവർ 4-ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ഐയുടെ പവർ 4-ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ വാല്യൂ 1 ആണ്. അത് ഒരു പോയിന്റ് ആണ് കേട്ടോ. ഞാൻ താഴെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഐ റേസ് ടു മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് കേട്ടോ. ഐ റേസ് ടു മൾട്ടിപ്പിൾ ഓഫ് 4 വന്നാൽ 1 ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഐ റേസ് ടു 12 1 ആയിരുന്നു, ഐ റേസ് ടു 16 1 ആയിരിക്കും. ഐ റേസ് ടു 20 1 ആണ്.
ഐ റേസ് ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് മൾട്ടിപ്പിൾ ഓഫ് ഫോർ ആണ് 25 × 4 വൺ ആണ് കേട്ടോ. ഇതെല്ലാം വൺ ആയിരിക്കും. അതായത് ഐയുടെ പവർ ഫോറിന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന്റെ വാല്യൂ വൺ ആയിരിക്കും. അത് ഒരു കാര്യമാണ്. ഐയുടെ പവർ ഫോറിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് വൺ ആണ്. വേറെ അതുപോലെ തുല്യ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടി എനിക്ക് കിട്ടാനുണ്ട് കേട്ടോ. അതുപോലെ എന്ന് വെച്ചാ സെയിം സ്വഭാവത്തിലുള്ളതല്ല കേട്ടോ. ശരി, സന സാർ, ഇതെല്ലാം മൈനസ് ഐ വൺ ഐ മൈനസ് വൺ എന്ന ഒരു ഫോർമുല അല്ലേ പോയേക്കണേ എല്ലാം. അങ്ങനെ ഒരു ഫോർമുല ആണ് പോയേക്കണത്. അതിനൊന്ന് ജനറലൈസ് ചെയ്യാമോ? ഓർഡറിൽ എഴുതുമ്പോ റിപ്പീറ്റേഷന് റിപ്പീറ്റഡ് ആൻസർ വരും. റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. എപ്പോൾ എപ്പോൾ റിപ്പീറ്റ് ചെയ്യും? ഇതുവരെ അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതല്ല സന ഉദ്ദേശിച്ചത്. ഇതുവരെ റിപ്പീറ്റ് ചെയ്യുന്ന ഇതുവരെ തന്നെ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടാവല്ലോ. എപ്പോഴേക്കാണ് ആ റിപ്പീറ്റേഷൻ തുടങ്ങണേ? എപ്പോഴാണ് തീരണേ? എപ്പോഴങ്ങനെ? ഇതുവരെ എന്ത് സംഭവിച്ചിട്ടുണ്ടോ സന? ഇതുവരെ എന്ത് സംഭവിച്ചിട്ടുണ്ടോ അത് ഇനി സംഭവിക്കും കേട്ടോ. ഇതുവരെ നല്ല, ഇനി നമ്മൾ വേറെ പവേഴ്സ് എടുത്താലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോണത്. ആ പറഞ്ഞോ, നോക്കട്ടെ. ആദ്യത്തെ നാലെണ്ണത്തിന്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും അടുത്ത നാലെണ്ണത്തിനും തന്നെ. ആ ആദ്യത്തെ നാലെണ്ണത്തിന്റെ റിപ്പീറ്റേഷൻ ആണ് അടുത്ത നാലെണ്ണം ആണോ? നിങ്ങൾ നോക്കിയേ. പിന്നത്തെ നാലെണ്ണം അതിന്റെ റിപ്പീറ്റേഷൻ തന്നെയാണ് ആണോ? നോക്ക്. അതായത് ചുരുക്കി പറഞ്ഞാൽ ആ ഐ, ഞാൻ ഇൻഡ് വിടാം കേട്ടോ, ഇൻഡ് മാർക്കിടാം. ആദ്യത്തേത് ഐ, ഈ ഐ റേസ് ടു ഫൈവ് നാലെണ്ണം. ഐ റേസ് ടു ഫോറിൽ നാലെണ്ണം കഴിഞ്ഞു കേട്ടോ. അത് ഇവിടെ ഒരു സെറ്റ് കഴിഞ്ഞു, ഞാനൊരു വര വരച്ചേക്കാം. ഇവിടെ ഒരു സെറ്റ് കഴിഞ്ഞു. ഐ ഡേ ഈ ഐ റേസ് ടു ഫൈവ് ഐ റേസ് ടു നയൻ ഇതെല്ലാം ഒറ്റ വാല്യൂ അല്ലേ? നോക്കി ഐ ആദ്യത്തേത് ഐ. ഓ, നിങ്ങൾ എഴുതിയിട്ടില്ല. ഇന്നത്തെ കൂടുതൽ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പാടാം. ആദ്യത്തേത് ഐ ആണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത മക്കളെ, ഇത്രയും എഴുതിക്കേ. ഞാൻ ഇതിനകത്ത് കൂടുതൽ വരയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോ പിന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പാടോ. ഇത്രയും എഴുതി വെച്ചേ, ഇത്ര എഴുതി വെച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. ഈ 12 പവേഴ്സ് എഴുതി വെക്കുക. കഴിഞ്ഞോ? ശരി, ഞാനിവിടെ മുകളിൽ എഴുതാം കേട്ടോ. ആദ്യത്തേത് ഐ, അഞ്ചാമത്തേത് നോക്കിയേ. അഞ്ചാമത്തേത് ഐ റേസ് ടു ഫൈവ്. ഐ റേസ് ടു ഫൈവിന്റെ വാല്യൂ എന്താ നോക്കിയ പിള്ളേരെ? ഐ റേസ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഐ റേസ് ടു ഫൈവും ഐ തന്നെ. ഇനി ഒമ്പതാമത്തേത് ഐ റേസ് ടു നയൻ, അതും എന്താണ്? ഐ ആണ് കേട്ടോ. ഒന്നാമത്തേതും അഞ്ചാമത്തേതും ഒമ്പതാമത്തേതും നോക്കിയേ നിങ്ങള്. എഴുതിയിട്ട് നിങ്ങളുടെ ബുക്കിലേക്ക് നോക്കിക്കോട്ടോ. എഴുതിയിട്ട് നിങ്ങളുടെ ബുക്കിലേക്ക് നോക്കിക്കോളാം. ഒന്നാമത്തേത് ഐ, ഐയുടെ വാല്യൂ റൂട്ട് മൈനസ് വൺ ആട്ടോ.
അത് തൽക്കാലം വിട്ടേരെ. ഒന്നാമത്തേത് ഐ ആണ്. അഞ്ചാമത്തേതോ ഐ റേസ് ടു ഫൈവ്. ഐ റേസ് ടു ഫൈവിന്റെ ആൻസർ ഐ അല്ലേ? ഐ റേസ് ടു നയണിന്റെ ആൻസർ എന്താ നോക്കിയേ? ഐ ആണ്. ഐ റേസ് ടു തേർട്ടീനിന് എടുത്താൽ കിട്ടുന്നതും ഐ തന്നെയായിരിക്കും കേട്ടോ, ഐ തന്നെയായിരിക്കും. അതുപോലെ ഐ സ്ക്വയർ ആ രണ്ടാമത്തെ കേട്ടോ. അപ്പൊ ഞാൻ മൂന്ന് സെറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ നാലെണ്ണം ഒരു സെറ്റ്, ആദ്യത്തെ നാലെണ്ണം ഒരു സെറ്റ്, പിന്നത്തെ നാലെണ്ണം അടുത്ത സെറ്റ്, ഈ സൈഡിൽ എഴുതിയേക്കണ നാലെണ്ണം അടുത്ത സെറ്റ്. അപ്പൊ ഈ എല്ലാ സെറ്റിലും ഒന്നാമത്തേത് ഐ ആണ്. ഇനി രണ്ടാമത്തെ നോക്കി ഐ സ്ക്വയർ. രണ്ടാമത്തേത് ഐ സ്ക്വയർ മൈനസ് വൺ. ഐ റേസ് ടു സിക്സ് നോക്കി, രണ്ടാമത്തെ ഐ റേസ് ടു സിക്സ് മൈനസ് വൺ. ഐ റേസ് ടു ടെൻ മൈനസ് വൺ. ഐ സ്ക്വയർ, ഐ റേസ് ടു സിക്സ്, ഐ റേസ് ടു ടെൻ, അതെല്ലാം മൈനസ് വൺ ആണ് കേട്ടോ, മൈനസ് വൺ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ മൂന്നാമത്തെ വാല്യൂസ് നോക്കി, ഐ ക്യൂബ് മൈനസ് ഐ. ഐ റേസ് ടു സെവൻ മൈനസ് ഐ. ഐ റേസ് ടു എയ്റ്റ് അല്ല, ഐ റേസ് ടു ഇലവൻ മൈനസ് ഐ. ഇതെല്ലാം മൈനസ് ഐ ആണ്. നാലാമത്തതോ ഐ റേസ് ടു ഫോർ, ഐ റേസ് ടു എയ്റ്റ്, ഐ റേസ് ടു ട്വൽവ്, അതെല്ലാം വൺ ആണ്. ശരിയല്ലേ? ചുരുക്കി പറഞ്ഞാൽ നാല് വാല്യൂസേ ഉള്ളൂ കേട്ടോ അനന്തു, നീ ആദ്യം പറഞ്ഞതാണ്, ചുരുക്കി നാല് വാല്യൂസേ ഉള്ളൂ. അതായത് ആ നിശ്ചിത ഇന്റർവലിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഐ ഒന്നാമത്തെ വാല്യൂ പിന്നെ അഞ്ചാമത് റിപ്പീറ്റ് ചെയ്യും. ഒന്ന് അഞ്ച് ഒമ്പത്, പിന്നെ നാല് കൂട്ടി കൂട്ടി പോയാൽ മതി. ഒന്ന് അഞ്ച് ഒമ്പത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തൊന്ന്, അതങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകും. രണ്ടാമത്തെ വാല്യൂ അതിന്റെ കൂടെ നാല് കൂട്ടി പോയാൽ മതി. രണ്ട് ആറ് പത്ത് പതിനാല് റിപ്പീറ്റ് ചെയ്തു പോകും. മൂന്നാമത്തേത് മൂന്ന് ഏഴ് പതിനൊന്ന് പതിനഞ്ച്, അങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകും. അടുത്ത് നാല് എട്ട് പന്ത്രണ്ട് പതിനാറിൽ റിപ്പീറ്റ് ചെയ്തു. ശരിക്കും ഐയുടെ പവർ ഏതായാലും അതിന് നാല് വാല്യൂ ഉള്ളൂ. ഒരേപോലെ റിപ്പീറ്റ് ചെയ്തേക്കണം. നോക്കി, നിങ്ങൾ നോക്കി, ഐയ് ഐയ് മൈനസ് വൺ മൈനസ് ഐ വൺ. ഇപ്പുറത്തേക്ക് വരുമ്പോ വീണ്ടും തന്നെയാ ഐയ് മൈനസ് വൺ മൈനസ് ഐ വൺ. നാല് വാല്യൂ ഉള്ളൂ കേട്ടോ, ഐ മൈനസ് വൺ മൈനസ് ഐ വൺ. ഈ നാല് വാല്യൂസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഐയുടെ എത്ര വലിയ പവർ എടുത്താലും ഈ നാല് വാല്യൂവിൽ ഒരെണ്ണം ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? നാല് വാല്യൂവിൽ ഒരെണ്ണം ആയിരിക്കും. എത്ര അതായത് നാലെണ്ണം നാലെണ്ണം കൊണ്ടും റിപ്പീറ്റ് ചെയ്യും. ആദ്യത്തെ നാലെണ്ണം ഐ വരും, ഐ മൈനസ് വൺ മൈനസ് ഐ വൺ അല്ലേ, കുട്ടി ചോദിച്ചിട്ടല്ലേ. നോക്കിക്കോട്ടോ, ആദ്യത്തേതായി ഐയ് മൈനസ് വൺ മൈനസ് ഐ വൺ. വീണ്ടും അടുത്ത സെറ്റിനകത്ത് ഐയ് മൈനസ് വൺ മൈനസ് ഐ വൺ, വീണ്ടും അങ്ങനെ തന്നെ വരും. ഐ മൈനസ് വൺ മൈനസ് ഐ വൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും, റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐയുടെ ഏത് പവറും കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഐയുടെ ഏത് പവറും കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, മാർഗം നിങ്ങൾ പറഞ്ഞു തരണം. ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഐ റേസ് ടു ഫോർട്ടി ടു എത്രയാണ്? ഐ റേസ് ടു ഫോർട്ടി ടു എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഐ റേസ് ടു ഫോർട്ടി ടു എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എന്താ മാർഗം ഐ റേസ് ടു ഫോർട്ടി ടു കണ്ടുപിടിക്കാനായിട്ട്? എന്താ ഐഷ, ഐഷ എങ്ങനെ കണ്ടുപിടിക്കും ഐ റേസ് ടു ഫോർട്ടി ടു കണ്ടുപിടിക്കാൻ? പറഞ്ഞു ഫോർട്ടി ടു വരെ എഴുതുവോ? പിന്നെ എങ്ങനെ കാണും? ഐ റേസ് ടു ഫോർട്ടി ടു എത്രയാന്ന് അറിയണം. ഫോർട്ടീൻ ഫോറിന്റെ മൾട്ടിപ്പിൾ ആ. ഫോർട്ടി ഫോറിന്റെ മൾട്ടിപ്പിൾ ആണ്, ശരി. അപ്പം ഐ റേസ് ടു, ശരിയാ, ചിന്തിക്കണ, ശരിയാ, പറഞ്ഞോ. ഐ റേസ് ടു പിന്നെ രണ്ട് ഐ കുട്ടിയാ പോരെ. ഉവ്വ, അപ്പൊ എങ്ങനെ എഴുതാം ഐ റേസ് ടു ഫോർട്ടി ടു നെ? എങ്ങനെ എഴുതും? എങ്ങനെ എഴുതുന്നു പറഞ്ഞേ? പക്ഷെ പറഞ്ഞ ശരിയാ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഐ റേസ് ടു
എന്തുകൊണ്ട് ഐ റേസ് ടു 2 ന്റെ വാല്യൂ ആണ് പറഞ്ഞത്? നമുക്ക് ഇച്ചിരി നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി ഞാൻ ചോദിക്കുന്ന കേട്ടോ, പറഞ്ഞു നോക്കി. ശരിയാ, ശരി. അപ്പൊ ഇവിടെ ഐ റേസ് ടു 40 എന്ന് എഴുതുന്നോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഐ റേസ് ടു 40 ഇൻടു ഐ റേസ് ടു ഐ പ്ലസ്സോ ഇൻടു ഐ റേസ് ടു 2 2 ഇൻടു ഐ റേസ് ടു 2. ഐ റേസ് ടു 42 നെ ഐ റേസ് ടു 40 ഇൻടു ഐ റേസ് ടു 2 എന്ന് എഴുതാം. അതായത് നമുക്ക് 42 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്നു, ആ 42 തൊട്ട് താഴെ വരുന്ന 4 മൾട്ടിപ്പിളിലേക്ക് അങ്ങ് കണക്ട് ചെയ്യും. കണ്ടോ, 42 തൊട്ട് താഴെ വരുന്ന 4 മൾട്ടിപ്പിൾ ആരാണ്? 40 ആണ്. 42 തൊട്ട് താഴെ വരുന്ന 4 മൾട്ടിപ്പിൾ. അപ്പൊ ഐ റേസ് ടു 42 ഐ റേസ് ടു 40 ഇൻറ്റു ഐ റേസ് ടു 2 എന്ന് എഴുതി. ഐ റേസ് ടു 41 ആണെന്ന് നമുക്കറിയാം, 4 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഐ റേസ് ടു 41 ആണ്. ഐ സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാം -1 ആണ്. അപ്പോൾ 1 × -1 = -1 കിട്ടി. Then, I raise to 99 ചോദിച്ചാലോ, ഐ റേസ് ടു 99 എത്രയാന്ന് ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? ഐ റേസ് ടു 99 ചോദിച്ചാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യലി ശ്രദ്ധേ? നയണിന്റെ മൾട്ടിപ്പിൾ എടുക്കും. നയണിന്റെ മൾട്ടിപ്പിൾ എടുക്കും. എന്നിട്ട് ഐ റേസ് ടു 9 = 92. ഐ റേസ് ടു 90. എലിസബത്ത് ഇവിടെ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ എലിസബത്തെ. എലിസബത്ത് ഇവിടെ ശ്രദ്ധിച്ചല്ലായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര വലിയ മണ്ടത്തരങ്ങൾ പറയില്ല. ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എലിസബത്തിനോട് ചോദിച്ചത്. എന്ത് ചെയ്യാം? എന്ത് ചെയ്യും ഭീമ? ഐ റേസ് ടു 99 എത്രയാണെന്ന് ഞാൻ ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് തൊട്ട് താഴെയുള്ള 4 മൾട്ടിപ്പിൾ എടുക്കും. അതിന്റെ തൊട്ട് താഴെയുള്ള 4 മൾട്ടിപ്പിൾ എത്രയാ? 99 താഴെ വരുന്ന 4 മൾട്ടിപ്പിൾ എത്രയാ? 99 താഴെ വരുന്ന 4 മൾട്ടിപ്പിൾ പെട്ടെന്നോട്ടെ സ്ഥലങ്ങളില്ലേ. ഐ റേസ് ടു പറഞ്ഞ ഭീമ, താഴെ വരുന്ന 4 മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ആണ്. 99 തൊട്ട് താഴെ വരുന്ന 4 മൾട്ടിപ്പിൾ. സാർ 96. അതൊന്നും എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. 96. ഐ റേസ് ടു 96 × 3 എന്ന് വരും. I raise to 96 1 ആണ്. 1 × I raise to 3 - I ആണ്. I³ - I 1 × -I - I. അപ്പൊ നിങ്ങൾ ഇതൊന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇത്ര കാര്യം, ഐ റേസ് ടു മൾട്ടിപ്പിൾ ഓഫ് 4 = 1 ഇത് എഴുതണം കേട്ടോ. ഐ റേസ് ടു മൾട്ടിപ്പിൾ ഓഫ് 4 = 1 എന്ന് എഴുതുക. ഈ താഴെ തന്നിരിക്കുന്ന രണ്ട് വാല്യൂസ് എഴുതുക. നാളെ വരുമ്പോ ഈ കാര്യങ്ങൾ അറിയാതിരിക്കണം കേട്ടോ. ഞാൻ ചോദിക്കും, ഐ റേസ് ടു മൾട്ടിപ്പിൾ ഓഫ് 4 1 ആണ്. ഐ റേസ് ടു മൾട്ടിപ്പിൾ ഓഫ് 4 = 1 എന്ന് എഴുതി കൊടുക്കുക. ഐ റേസ് ടു 42 ഐ റേസ് ടു 99 കണ്ടുപിടിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ ലീവ് ചെയ്തോളുക. ബാക്കി നാളെ.
ഓക്കേ താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു സാർ താങ്ക് യു സർ താങ്ക് യു സർ ഓക്കേ